നമസ്കാരം. ഉമ്മൻചാണ്ടി ജനഹൃദയങ്ങളിൽ ജീവിക്കുന്നത് എങ്ങനെയാണ്? ഉമ്മൻചാണ്ടിയെ വ്യത്യസ്തനാക്കുന്നത് എന്തൊക്കെ ഘടകങ്ങളാണ്? ഉമ്മൻചാണ്ടി ഓർമ്മിക്കപ്പെടുന്നത് ഒരു നല്ല ഭരണകർത്താവായാണ്? രാഷ്ട്രീയ നേതാക്കൾക്ക് ഉമ്മൻചാണ്ടി ഒരു നല്ല മാതൃകയാണോ? പുതിയ കാലത്തെ നേതാക്കളുമായുള്ള താരതമ്യം കൊണ്ടാണോ ഉമ്മൻചാണ്ടി കൂടുതൽ സ്വീകാര്യനാവുന്നത്? ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രിയെ, ഉമ്മൻചാണ്ടി എന്ന കോൺഗ്രസ് നേതാവിനെ ചരിത്രം എങ്ങനെ വിലയിരുത്തും? നമുക്കൊപ്പം ചേരുന്നത് മുൻ ചീഫ് സെക്രട്ടറി ശ്രീ ജിജി തോംസൺ, ആസൂത്രണ ബോർഡ് മുൻ അംഗം ശ്രീ ജി വിജയരാഘവൻ, പ്രമുഖ മാധ്യമപ്രവർത്തകൻ, ദീർഘകാലം മലയാള മനോരമയുടെ തിരുവനന്തപുരം ബ്യൂറോ ചീഫായിരുന്ന ശ്രീ ജോൺ മുണ്ടക്കയം, രാഷ്ട്രീയ നിരീക്ഷകനും അഭിഭാഷകനുമായ ശ്രീ എ ജയശങ്കർ എന്നിവർ. ശ്രീ ജയശങ്കർ, ഒരുപാട് നേതാക്കൾ ജീവിച്ചിട്ടുണ്ട്, മരിച്ചിട്ടുണ്ട്. അവരൊക്കെ മരിക്കുമ്പോൾ ഇല്ല ഇല്ല മരിച്ചിട്ടില്ല എന്ന മുദ്രാവാക്യം നാം കേൾക്കാറുണ്ട്. അവരുടെ ചരമവാർഷികങ്ങളിൽ ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്ന് അവരുടെ അണികൾ ആർത്ത് വിളിക്കുന്നത് നാം കേൾക്കാറുണ്ട്. പക്ഷെ ഉമ്മൻചാണ്ടി വ്യത്യസ്തനാവുന്നുണ്ടോ ഈ ഒന്നാം ചരമവാർഷിക ദിനത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ? ഞാൻ ഉമ്മൻചാണ്ടിയുടെ ഒരു ആരാധകനായിരുന്നില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഒരു വിമർശകനായിരുന്നു. അവർ വിമർശനങ്ങൾക്ക് അടിസ്ഥാനമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുമാണ്. പക്ഷെ ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ രാഷ്ട്രീയ നേതാവിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന അദ്ദേഹത്തിൻ്റെ വലിയ ജനകീയതയാണ്. ജനങ്ങളുമായിട്ട് യാതൊരു അകലവും പാലിക്കാത്ത, അല്ലെങ്കിൽ എല്ലാവരുമായിട്ടും വലിയ അടുപ്പം സ്ഥാപിച്ചിരുന്ന, എല്ലാവരോടും വളരെ സ്നേഹമായിട്ട് സൗഹാർദ്ദമായിട്ട് പെരുമാറിയിരുന്ന ഒരു മനുഷ്യൻ എന്ന രീതിയിലുള്ള ഒരു വലിയ പ്രതിച്ഛായയാണ് അദ്ദേഹത്തിനുള്ളത്. അത് പ്രതിച്ഛായ മാത്രമല്ല, അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരു സത്യവും അതിനകത്തുണ്ട്. ഉമ്മൻചാണ്ടിയുടെ കിടപ്പുമുറിയിലേക്കാണെങ്കിലും സെക്രട്ടേറിയറ്റിലെ അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്കാണെങ്കിലും ആർക്കും ഏത് സമയത്ത് തള്ളിക്കേറിച്ചല്ല എന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് അദ്ദേഹം കെ എസ് യു പ്രവർത്തകനായിരുന്ന കാലത്ത് മുതൽക്ക് ഉണ്ടായിരുന്ന ഒരു രീതിയാണ്. അത് ആര് വിചാരിച്ചാലും മാറ്റാനും പറ്റുമായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു വലിയ ജനകീയത ഉണ്ടായിരുന്നു, ജനസ്വീകാര്യത ഉണ്ടായിരുന്നു. പിന്നെ അദ്ദേഹത്താൽ കഴിയുന്ന രീതിയിൽ എല്ലാ ആളുകൾക്കും സഹായം ചെയ്യാനായിട്ട് താല്പര്യപ്പെട്ടിരുന്നു. അതിന് ജാതി മത രാഷ്ട്രീയ വേർതിരിവുകളുണ്ടായിരുന്നു. ഏത് RSS-കാരനും ഏത് CPM-കാരനും CPI-കാരനും പ്രത്യേകിച്ച് പാർട്ടിയൊന്നും ഇല്ലാത്തവർക്കും ഏത് സമയത്തും എന്ത് കാര്യത്തിലും അദ്ദേഹത്തെ സമീപിക്കാം. ചിലപ്പോഴൊക്കെ നിയമത്തിന് അതീതമായിട്ടും നിയമവിരുദ്ധമായിട്ടും പോലും പല കാര്യങ്ങളും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ അദ്ദേഹത്തിന് ജനങ്ങളുടെ ഇടയിൽ വലിയൊരു സ്വീകാര്യതയുണ്ട്. ഉമ്മൻചാണ്ടി സാറ് ഇന്നമാതിരി ചെയ്തു, അല്ലെങ്കിൽ ഇന്ന രീതിയിൽ സഹായിച്ചു എന്ന് പറയാത്ത ആളുകൾ വളരെ കുറവാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വിലാപയാത്ര പോയപ്പോൾ മുമ്പ് ഒരിക്കലും കാണാത്ത രീതിയിലുള്ള വലിയ വികാരപ്രകടനങ്ങൾ നമ്മൾ കണ്ടത്. കേരളത്തിൽ വളരെയധികം സ്നേഹിക്കപ്പെട്ട ഒരു മുഖ്യമന്ത്രി മുമ്പുണ്ടായിരുന്ന ശ്രീ കെ നയനാർ, നയനാരുടെ അന്ത്യയാത്ര കടന്നു പോകുമ്പോൾ ഇതുപോലുള്ള രംഗങ്ങളൊക്കെ നമ്മൾ കണ്ടാണ്. പക്ഷേ നയനാരെക്കാളും മറ്റൊരു തരത്തിൽ ജനസ്വീകാര്യത കൂടുതലുള്ള ഒരാളായിരുന്നു ഉമ്മൻചാണ്ടി. അതിൻ്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ രീതികൾ. ഒരുപക്ഷെ അതുകൊണ്ടുകൂടി ആയിരിക്കാം ഉമ്മൻചാണ്ടിക്ക് ഇത്രയധികം ഒരു സ്വീകാര്യത അദ്ദേഹത്തിൻ്റെ മരണശേഷം കിട്ടിയത്. ഉമ്മൻചാണ്ടി ഒരു ഭരണകർത്താവ് എന്ന രീതിയിൽ നോക്കുമ്പോൾ അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ MLA ആയ ആളാണ്. 25-ാമത്തെ വയസ്സിലെ MLA, ആ നിയമസഭയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ MLA അദ്ദേഹമായിരുന്നു. അദ്ദേഹം 1977 ആദ്യം മന്ത്രിയായി, കരുണാകരൻ്റെ മന്ത്രിസഭയിൽ, പിന്നീട് ആൻ്റണിയുടെ മന്ത്രിസഭയിൽ അദ്ദേഹം തുടർന്നു. അന്ന് ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രി അദ്ദേഹമായിരുന്നു. പിന്നീട് അദ്ദേഹം കേരളത്തിലും മിക്കവാറും എല്ലാ വകുപ്പുകളും കൈയാളിയിട്ടുണ്ട്. ആഭ്യന്തര വകുപ്പ്, ധനകാര്യ വകുപ്പ് അടക്കം പ്രധാനപ്പെട്ട എല്ലാ വകുപ്പുകളും കൈയാളിയിട്ടുള്ള ആളാണ്. നല്ല സമർത്ഥനായ മന്ത്രി എന്ന രീതിയിൽ അദ്ദേഹത്തിന് ഖ്യാതി ഉണ്ടായിരുന്നു. അദ്ദേഹം 2 തവണ മുഖ്യമന്ത്രിയായി. പക്ഷേ 2 തവണയും വളരെ പ്രതികൂല രാഷ്ട്രീയ സാഹചര്യങ്ങളിലാണ് അദ്ദേഹത്തിന് ആ സ്ഥാനത്ത് എത്താൻ കഴിഞ്ഞത്. ആദ്യം 2004 തെരഞ്ഞെടുപ്പിലെ വലിയ പരാജയത്തിന് ശേഷം എ കെ ആൻ്റണി രാജിവെച്ചപ്പോൾ ഇദ്ദേഹം ഒരു പകരക്കാരനായിട്ടാണ് പോകുന്നത്. അതിൻ്റേതായ പരാധീനതകളുണ്ടായിരുന്നു. മാത്രമല്ല വളരെ പ്രതികൂല സാഹചര്യങ്ങളായിരുന്നു. കുഞ്ഞാലിക്കുട്ടിയുടെ രാജിയിലേക്ക് നയിച്ച സംഭവങ്ങൾ, അതിന് പുറകെ സുനാമി, പിന്നെ KP വിശ്വനാഥൻ്റെ, അതിൻ്റെ KK രാമേന്ദ്രൻ്റെയൊക്കെ രാജികൾ, DIC രൂപീകരണം, അതുപോലെ തന്നെ കരുണാകരൻ പിണങ്ങിപ്പോയ DIC തിരിച്ച് മുന്നണിയിലേക്ക് വന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അങ്ങനെ ഒരുപാട് രാഷ്ട്രീയ സാഹചര്യങ്ങൾ അദ്ദേഹത്തിന് പ്രതികൂലമായിട്ടുണ്ടായിരുന്നു. അടുത്ത തെരഞ്ഞെടുപ്പിൽ UDF-ൻ്റെ വലിയ പരാജയമുണ്ടായി. പിന്നീട് പ്രതിപക്ഷ നേതാവായിട്ടിരുന്നു. അടുത്ത തെരഞ്ഞെടുപ്പിൽ UDF ജയിച്ചു എങ്കിലും 2011 വളരെ നേരിയ ഭൂരിപക്ഷമുണ്ടായിരുന്നു.
ഘടകകക്ഷികളെ അതിരുവിട്ട് പ്രീണിപ്പിക്കേണ്ടതായിട്ട് പ്രീതിപ്പെടുത്തേണ്ടതായിട്ട് പോകും. കേരള കോൺഗ്രസും മുസ്ലിം ലീഗും ഒക്കെ പല രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ അദ്ദേഹത്തിൻ്റെ മേൽ പയറ്റി, അതിനൊക്കെ വലിയ വില കൊടുക്കേണ്ടതായിട്ട് പോകും. പി സി ജോർജും മറ്റുമൊക്കെ ചെയ്ത കാര്യങ്ങൾ നമുക്ക് ഓർമ്മയുണ്ട്. അതുപോലെ അഞ്ചാം മന്ത്രിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, സാമുദായിക സംഘടനകൾ വാള് പട്ടകയെടുത്ത സംഭവം, താക്കോൽ സ്ഥാനത്ത് ഇന്ന നേതാവിനെ നിയമിക്കണം എന്ന് പറഞ്ഞ് ഒരു സമുദായ നേതാവ് തിരുവനന്തപുരത്ത് നടത്തിയ പ്രസംഗം, ഇതൊക്കെ പൊതുസമൂഹത്തിലുണ്ടാക്കിയ ഒരു വലിയ ഭിന്നതയുണ്ട്. അത് ഉമ്മൻചാണ്ടിക്ക് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ കഴിവുകൾ ശരിയായ രീതിയിൽ പുറത്തെടുക്കാനും അതുകൊണ്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാനും ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അദ്ദേഹത്തിന് ആ രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റില്ല, അതൊരു സത്യമാണ്. നേരെ മറിച്ച് കരുണാകരന് കിട്ടിയ പോലെ ഒരു ഫ്രീ ഹാൻഡ് പുള്ളിക്ക് കിട്ടിയിരുന്നെങ്കിൽ കുറെ കൂടി നന്നായിട്ട് ചെയ്യാൻ കഴിയുമായിരുന്നു. അതിനൊക്കെ കപ്പാസിറ്റി ഉള്ള കോമ്പിറ്റൻസ് ഉള്ള ആൾ ശ്രീ ജിജി തോംസൺ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ടല്ലോ, അദ്ദേഹം അന്ന് ചീഫ് സെക്രട്ടറി ആയിരുന്നു. അതുപോലെ ശ്രീ ഭരത് ഭൂഷൺ ഒരിക്കൽ എന്നോട് പറയേണ്ടത് വളരെ ശ്രദ്ധാലുവായ ഒരാളാണ്. ഇദ്ദേഹം നിയമസഭയിലിരിക്കുമ്പോൾ ഒരു കെട്ട് നിവേദനങ്ങളുമായിട്ട് എം എൽ എമാർ വരും, അതെല്ലാം ഈ സഭാ നടപടികൾക്കിടയിൽ തന്നെ പുള്ളി അതിൻ്റെ മാർജിനിൽ ഓർഡർ എഴുതും. സഭയിൽ നിന്ന് എഴുതേക്കുമ്പോഴത്തേക്കും അതിനൊക്കെ തീരുമാനമുണ്ടാവും. ക്യാബിനറ്റ് മീറ്റിംഗ് നടക്കുമ്പോൾ ഇതുപോലെ മന്ത്രിമാരാണ് നിവേദനങ്ങളായിട്ട് വരിക. ഈ ചർച്ചകൾ അവിടെ നടക്കുന്നതിനിടയ്ക്ക് അദ്ദേഹം ഇതിൻ്റെ മാർജിനിൽ ഉത്തരവുകൾ എഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷേ ചർച്ചയിലൊക്കെ അദ്ദേഹം ശ്രദ്ധിക്കുന്നുണ്ട്, കൃത്യസമയത്ത് അദ്ദേഹം ഇടപെടുകയും. അങ്ങനെ വളരെ കഴിവുള്ള പ്രാപ്തനായ ഒരു ഭരണാധികാരിയായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രതികൂല രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് കഴിവിനൊത്ത രീതിയിൽ അവിടെ ശോഭിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഈ സർക്കാർ വന്നതിന് ശേഷം കഴിഞ്ഞ സർക്കാരിലൊക്കെ അദ്ദേഹത്തിൻ്റെ താഴ്ത്തി കെട്ടാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഈ സോളാറുമായി ബന്ധപ്പെട്ട ആ ജുഡീഷ്യൽ കമ്മീഷൻ്റെ നടപടികൾ നമുക്ക് ഓർമ്മയുണ്ട്. അതിൻ്റെ റിപ്പോർട്ട് വന്ന കാലത്ത് ഉണ്ടായ കോലാഹലങ്ങൾ ഓർമ്മയുണ്ട്. അവസാനം അതൊക്കെ എന്ത് സംഭവിച്ചു നമുക്കറിയാം. അത് മാത്രമല്ല, ഇപ്പോൾ ഈ കൊച്ചി മെട്രോയുടെ പണി അദ്ദേഹത്തിൻ്റെ സമയത്താണ്, അതിൻ്റെ ഏതാണ്ട് 80-85% പണി തീർത്ത് ഉദ്ഘാടനം നടക്കുന്ന സമയത്ത് ഇദ്ദേഹത്തെ ക്ഷണിക്കേണ്ടതില്ല. അതുപോലെ ഈ വിഴിഞ്ഞം പോർട്ടിൻ്റെ നമുക്കറിയാം, വിഴിഞ്ഞം പോർട്ട് അതിൻ്റെ കരാറ് ഒപ്പിട്ട് അദ്ദേഹത്തിൻ്റെ സമയത്താണ്. അദ്ദേഹം ഭരിച്ച ഏതാണ്ട് ഒരു കൊല്ലത്തോളം ആകുന്ന സമയത്താണ് അതിൻ്റെ ഉദ്ഘാടനം നടക്കുന്നത്. ആ ഉദ്ഘാടന വേദിയിൽ ഇദ്ദേഹത്തിൻ്റെ പേര് പരാമർശിക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ മുഖ്യമന്ത്രി എത്ര ബന്ധപ്പെട്ടു എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള ശ്രമങ്ങൾ കൊണ്ട് എന്ത് സംഭവിക്കുന്നു വെച്ചാൽ അദ്ദേഹത്തിൻ്റെ യശോധാവള്യം വർദ്ധിക്കുകയാണ്. കാരണം ഇങ്ങനെ ആരെങ്കിലുമൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെ ചരിത്രത്തിൽ നിന്ന് ഇല്ലായ്മ ചെയ്യാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് മുഖ്യമന്ത്രി പരാമർശിച്ചില്ല എന്ന ദിവസം, ആ ദിവസം അന്ന് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ പേരാണ്. ശ്രീ ഉമ്മൻചാണ്ടിയുടെ അവതാരങ്ങളെ എല്ലാ ആളുകളും ഓർമ്മിച്ചു, അദ്ദേഹത്തെക്കുറിച്ച് നല്ല വാക്കുകൾ എല്ലാ ആളുകളും പറഞ്ഞു. മുഖ്യമന്ത്രി പറയാതിരുന്നത് കൊണ്ട് ആ ഉമ്മൻചാണ്ടിയുടെ പേര് കൂടുതലായിട്ട് ഉച്ചരിക്കപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഉമ്മൻചാണ്ടിയെക്കുറിച്ച് പറയാനുണ്ട്. അദ്ദേഹത്തെ ചരിത്രമാണ് വിലയിരുത്തേണ്ടത്, നമ്മളിവിടെ ഇരുന്ന് പറയുന്നതിൽ അർത്ഥമില്ല. പക്ഷേ തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ വ്യക്തിത്വമായിരുന്നു. ഒരു വാചകം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഉമ്മൻചാണ്ടിയുടെ മരണശേഷമാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥ പുറത്തു പോകുന്നത്, നമ്മുടെ സണ്ണിക്കുട്ടി അബ്രഹാം എഴുതി. ഞാനത് പൂർണ്ണമായിട്ടും ഏതാണ്ട് ഒറ്റ ഇരിപ്പിൽ എന്ന് തന്നെ പറയാം വായിച്ചു തീർത്ത ആളാണ്. എല്ലാ കാര്യങ്ങളും വളരെ അടുക്കോടും ചിട്ടയോടും കൂടി അദ്ദേഹം പ്രതിപാദിച്ചിട്ടുണ്ട്, സത്യസന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതേസമയത്ത് തന്നെ ആരെയും വേദനിപ്പിക്കാതിരിക്കാൻ അദ്ദേഹം വളരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഉണ്ട്, അത് വരികൾക്കിടയിൽ കൂടി വായിക്കണം, വരികളിലും വായിക്കണം, വരികൾക്കിടയിലും വായിക്കണം. അപ്പോൾ ഇത് വായിക്കുമ്പോൾ ഇപ്പോൾ എന്നെ പോലുള്ള ആളുകൾക്ക് അതിൻ്റെ അകത്ത് അദ്ദേഹം പറയാതെ വിട്ട കാര്യങ്ങൾ എന്താണ് എന്ന് മനസ്സിലാവും, അത് വായിക്കുന്നവർക്ക് കാര്യങ്ങൾ വ്യക്തമാകുകയും ചെയ്യും. അപ്പോൾ ഇത് വളരെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രാഗൽഭ്യം മരണശേഷവും നമ്മൾ കാണുന്നത് ഈ ആത്മകഥയിലാണ്. അത് എല്ലാ കാര്യങ്ങളും ഓർമ്മിക്കുന്നുണ്ട്, ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ, അതിൽ വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ അതിൽ പ്രതിപാദിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതയാത്രയിൽ പരിചയപ്പെട്ട ഏറെക്കുറെ എല്ലാ വ്യക്തികളും അതിൻ്റെ അകത്ത് കടന്നു പോകുന്നുണ്ട്. പ്രധാനപ്പെട്ട എല്ലാ രാഷ്ട്രീയ തീരുമാനങ്ങളും രാഷ്ട്രീയ സംഭവ വികാസങ്ങളും ഉണ്ട്. പക്ഷേ അതിൽ അദ്ദേഹത്തെ ദ്രോഹിച്ചവരും അദ്ദേഹത്തിന് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരാളുകളെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഇതിൽ ബന്ധപ്പെട്ട ആളുകൾക്ക് വേദന തോന്നാത്ത രീതിയിൽ അത് വളരെ തന്ത്രപരമായിട്ട് കൈകാര്യം ചെയ്യാൻ ആ പുസ്തകത്തിൽ സാധിച്ചിട്ടുണ്ട്. അത് വായിച്ചാൽ അദ്ദേഹത്തിൻ്റെ സ്വഭാവ സവിശേഷത നമുക്ക് മനസ്സിലാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ ജിജി തോംസൺ ഉമ്മൻചാണ്ടിയോട് അടുത്ത് പ്രവർത്തിക്കാൻ ചീഫ് സെക്രട്ടറി എന്ന നിലയിലും ശ്രീ ജിജി തോംസണ് കഴിഞ്ഞിട്ടുണ്ട്. ഒരു ഭരണാധികാരി എന്ന നിലയിലാണോ ഉമ്മൻചാണ്ടി ജനഹൃദയങ്ങളിൽ ഇപ്പോഴും ജീവിക്കുന്നുണ്ട് എന്നെല്ലാവരും പറയുന്നത്, അതോ അതിനപ്പുറത്തുള്ള ഘടകങ്ങളാണോ? എനിക്ക് തോന്നുന്നത്
മറ്റുള്ളവരോട് അദ്ദേഹം കാണിച്ച കരുതലാണ് ഏറ്റവും അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത്. മറ്റൊരാൾക്ക് വേണ്ടി സ്വന്തം ജീവനെ കൊടുക്കുന്നതിനേക്കാളും അധികം സ്നേഹം ആർക്കുമില്ല എന്ന് യേശുനാഥൻ പറഞ്ഞത് ഏറ്റവും കൃത്യമായി തെളിയിച്ച ഒരാളാണ് ഉമ്മൻചാണ്ടി. ഒരുപാട് സ്വയം പ്രഖ്യാപിത പരിശുദ്ധന്മാരും കള്ളവസ്ത്രം ധരിച്ച കപടവേഷധാരികളായ ആൾ ദൈവങ്ങളുമൊക്കെ അരങ്ങ് വാഴുന്ന സ്ഥലത്ത് സമയത്ത് എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെക്കുക, മറ്റുള്ളവരെ കരുതുക, അതാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലി. ഞാനൊരു ഉദാഹരണം പറയാം. ഞാൻ പി ആർ ഡിയുടെ ചുമതലയുള്ള സെക്രട്ടറി ആയിരുന്ന സമയത്താണ് സുതാര്യ കേരളം എന്നൊരു പരിപാടി ആവിഷ്കരിച്ചത്. ഞാൻ ആ പരിപാടി വേണമെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ആദ്യം അദ്ദേഹം അതൊക്കെ വേണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ തീർച്ചയായിട്ടും വേണം, പ്രവാസികൾക്ക് സാറിനോട് സംസാരിക്കണം, അതിനൊരു അവസരം ഉണ്ടാക്കണം. കൂടുതലും പ്രവാസികളെ ഉദ്ദേശിച്ചിട്ടാണ് സുതാര്യ കേരളം പരിപാടി ഞാൻ തുടങ്ങിയത്. അപ്പോഴാണ് ഒരു പല ആൾക്കാർക്ക് അവരുടെ പരാതികൾ പറയാം, സി എം അത് കേൾക്കും, അതിനുള്ള മറുപടി പറയും. ഈ പ്രോഗ്രാം ഞാനാണ് ആങ്കർ ചെയ്തത്. അവിടെ ഒരു പ്രാവശ്യം പരാതിക്കാരുടെ കൂട്ടത്തിൽ നെടുമ്പാശ്ശേരിയിൽ നിന്നും ഒരു വല്യമ്മ മുഖ്യമന്ത്രിയോട് പരാതി പറയാനായിട്ട് വരുമ്പോട്ടു. അപ്പോൾ അവർ പറഞ്ഞു, എൻ്റെ മകള് സൗദി അറേബ്യയിൽ നിന്നും രണ്ടാഴ്ച അവധിക്ക് വരികയാണ്, കല്യാണം കഴിപ്പിക്കണം. അപ്പോൾ സി എം ഉടനെ വിചാരിച്ചു കല്യാണത്തിനുള്ള സഹായധനം ചോദിക്കുകയായിരിക്കും എന്ന് വിളിച്ചിട്ട് അതിന് സാരമില്ല, ഞാൻ അതിനുള്ള വേണ്ട സഹായം തരാം എന്ന് പറഞ്ഞു. അപ്പോഴാ വല്യമ്മ പറഞ്ഞു, മോനെ എനിക്ക് സഹായധനമൊന്നും വേണ്ട, എനിക്ക് വേണ്ടത് എൻ്റെ മൂക്ക് പറ്റിയ ഒരു ചെക്കനെ കണ്ടുപിടിക്കണം. അപ്പം ഞങ്ങൾ ഇരുന്ന് ചിരിച്ചു. അപ്പം മുഖ്യമന്ത്രി വല്യമ്മ പറയാണ്, വികാരികച്ചൻ ഒരാളുടെ കാര്യം പറഞ്ഞു, പാരീസിലോ എവിടെയോ ഉള്ള ഒരുത്തനാണെന്നാണ് പറയുന്നത്, നല്ലതാണെന്നൊക്കെ പറയുന്നു, ഒന്ന് അന്വേഷിച്ച് പറ്റിയ ചെക്കനാണോ ഒന്ന് കണ്ടുപിടിച്ച് തരണം എന്ന് പറഞ്ഞു. എന്താ പറയുക? അപ്പോൾ സി എം ചിരിച്ചുകൊണ്ട് എന്നെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ഇയാൾ സബ് കളക്ടറായിരുന്നു, 1071 പെമ്പിളാരെ കെട്ടിച്ച ആളാണ്, അപ്പോൾ ഇദ്ദേഹത്തോട് തന്നെ നമുക്ക് ഞാൻ ചുമതലപ്പെടുത്താം, വല്യമ്മ ഈ സെക്രട്ടറിയോട് അങ്ങ് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞു. അന്ന് രാത്രിയിൽ വല്യമ്മ 11 മണിയായപ്പോൾ എന്നെ ഫോൺ ചെയ്തു, ഒന്നും പറയാനാവുന്നില്ല. അപ്പോൾ ഞാനത് അന്വേഷിക്കാൻ തുടങ്ങി. അന്വേഷിച്ച് എൻ്റെ ഒരു കൂട്ടുകാരൻ കൊളോണിലുള്ള സജു ജേക്കബ് എന്ന് പറഞ്ഞ എൻ്റെ സ്നേഹിതനോട് പാരീസിലെ ഈ ചെക്കിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കാനൊക്കെ പറഞ്ഞു, അയാൾ അന്വേഷിക്കുകയൊക്കെ ചെയ്തു. അതിനിടയ്ക്ക് ഞങ്ങൾ സെക്രട്ടേറിയറ്റിൽ പല ഔദ്യോഗിക പരിപാടികൾ നടക്കുന്നു. ഒരു പ്രാവശ്യം കുറേ ഇൻവെസ്റ്റേഴ്സൊക്കെ വരുന്നു, ടൈയും കോട്ടും സൂട്ടൊക്കെ ധരിച്ച ഉദ്യോഗസ്ഥ വലിയ പിന്നെ പ്രധാനികളൊക്കെ വന്നിരുന്ന് ചർച്ച ചെയ്യുന്നുണ്ട്, വളരെ സീരിയസ് ആയിട്ട് ചർച്ച നടക്കുക. അപ്പോൾ സി എം എന്നെ ഇടയ്ക്ക് എന്നെ അടുത്ത് വിളിച്ചിട്ട് ചോദിച്ചു, ജിജി ആ വല്യമ്മയുടെ മോക്ക് പറ്റിയ ചെക്കനെ കണ്ടുപിടിച്ചോ? അപ്പം ഞാൻ വിളിച്ചു, സാർ ഈ കാര്യങ്ങളൊക്കെ സാർ ഇത് എങ്ങനെയാണ് ഓർത്ത് വെച്ചിരിക്കുന്നത്? ഇത് ഞാനൊരു ഉദാഹരണം മാത്രമാണ്. എത്ര വലിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ തൻ്റെ മുമ്പിൽ വരുന്ന ആരായാലും, അതിനകത്ത് പണ്ഡിതനെന്നോ പാമരനെന്നോ ധനവാനെന്നോ ദരിദ്രനെന്നോ ഒന്നുമില്ല, ആരുടെയും കൊടിയടയാളം പോലും നോക്കാറില്ല. ആര് വന്നാലും അവർക്ക് വേണ്ട സഹായങ്ങൾ ഒരുക്കുന്ന ആ വലിയ മനസ്സുണ്ടല്ലോ, ആ കരുതലാണ് അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ വ്യത്യസ്തനാക്കുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു ഭരണകർത്താവ് എന്ന നിലയിൽ അദ്ദേഹത്തിനോട് പിന്നെ അദ്ദേഹത്തിൻ്റെ ചില നടപടികൾ എനിക്കും അത്ര പഥ്യമായിട്ടില്ല. കാരണം ഒരു ഭരണകർത്താവ് എന്ന് പറയുമ്പോൾ ചില സമയത്തൊക്കെ വളരെ കർശനമായ തീരുമാനമെടുക്കേണ്ടി വരും. എല്ലാവരെയും സന്തോഷിപ്പിച്ച് എല്ലാവരുടെയും പ്രശംസ പിടിച്ചു പറ്റുന്ന ഒരാളൊരു നല്ല ഭരണകർത്താവാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. കാരണം ചിലപ്പോഴൊക്കെ നമുക്ക് വളരെ കർശനമായ തീരുമാനമെടുക്കേണ്ടി വരും, ചിലരെയൊക്കെ വെറുപ്പിക്കേണ്ടി വരും, ചിലപ്പോൾ അത് ചെയ്തേ മതിയാവുകയുള്ളൂ. പക്ഷെ സാറിൻ്റെ കാര്യത്തിൽ ഡിസിപ്ലിനറിനൊന്നും ആയിരുന്നില്ല. കാരണം ഞാൻ വളരെ സ്ട്രിക്റ്റായിട്ട് ആക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞ് ചെല്ലുന്ന അവസരങ്ങളിൽ എന്നോട് ചോദിക്കും, അത്രയ്ക്കൊക്കെ വേണോ എന്നിങ്ങനെ ചോദിക്കും. അത് പിന്നെ അദ്ദേഹത്തിൻ്റെ ആ ഹൃദയാലുത കാണുമ്പോൾ പിന്നെ വളരെ കർശനമായ നടപടി എടുക്കണമെന്ന് പറഞ്ഞ് ചെല്ലുന്ന എനിക്കും മനസ്സലിവ് തോന്നിയിട്ടുണ്ട്. ഒരുപാട് സന്ദർഭങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. കാരണം ഞാൻ ചീഫ് സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് എൻ്റെ ആഗ്രഹം ഇതെല്ലാം വളരെ കൃത്യതയോടുകൂടി സ്ട്രിക്റ്റായിട്ട് നടക്കണം, ഉദ്യോഗസ്ഥന്മാരെ അവരുടെ പണി കറക്റ്റായിട്ട് ചെയ്യണം, അതിനകത്ത് വീഴ്ച വരുത്തുകയാണെങ്കിൽ അവർക്കെതിരെ നടപടി ഉണ്ടാവണം. അതല്ലാതെ എല്ലാവരെയും സൂപ്പിച്ചൊന്നും കൊണ്ടുപോകുന്നു അത്ര ശരിയല്ല എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പിന്നെ നിശ്ചയദാർഢ്യത്തെക്കുറിച്ച് എന്നാൽ എനിക്ക് വലിയ മതിപ്പുമാണ്. ആ നിശ്ചയദാർഢ്യത്തെക്കുറിച്ച്
പറയുകയാണെങ്കിൽ ഇപ്പം നമ്മളൊക്കെ സംസാരിക്കുന്നു വിഴിഞ്ഞം പദ്ധതി പറഞ്ഞു. ഈ വിഴിഞ്ഞം പദ്ധതി 2015 വന്നത്. ആ 2015 ഞാനാണ് ചീഫ് സെക്രട്ടറി. അപ്പോൾ ആ സമയത്ത് ഇതിൻ്റെ ചർച്ചകളൊക്കെ നടക്കുന്നു. നമ്മുടെ പ്ലാനിംഗ് ബോർഡ് ചെയർമാൻ ആയിരുന്ന കെ എം ചന്ദ്രശേഖർ, പിന്നെ ഇപ്പം തന്നെ ഈ ചർച്ചയിൽ തന്നെ പങ്കെടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ വിജയരാഘവൻ, പിന്നെ അന്നത്തെ കെ ബാബു മന്ത്രി, പ്രൊഫസർ കെ വി തോമസ് കേന്ദ്രമന്ത്രി, ശശി തരൂര്, പിന്നെ ഉദ്യോഗസ്ഥരായ ഞാൻ, ജെയിംസ് വർഗീസ്, ഇങ്ങനെ എല്ലാവരും ഇതിൽ പങ്കാളികളായിരുന്നു. അപ്പോൾ പലപ്പോഴും ഡൽഹിയിൽ വെച്ച് ചർച്ച നടക്കുമ്പോൾ ഞാനാണ് സാറിൻ്റെ കൂടെ പോകാറുള്ളത്. അദ്ദേഹം അഡാനി കൊണ്ടുവരുന്ന ചില പിന്നെ സജഷൻസ്, അത് ഈ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് അദ്ദേഹം പറയുന്ന ചില ഡിമാൻഡുകൾ ചിലപ്പോൾ സ്വീകരിക്കാൻ പറ്റാത്തവയായിരുന്നു. ഞാനത് ചൂണ്ടിക്കാണിക്കുമ്പോൾ സി എം എന്നോട് പറയും, നമുക്ക് ഈ പ്രോജക്റ്റ് എങ്ങനെ നടപ്പിലാക്കണം എന്ന് വേണം ചിന്തിക്കാൻ. അപ്പോൾ വേണമെങ്കിൽ അതിൽ ചെറിയ ഭേദഗതികൾ വരുത്തണമെങ്കിൽ അത് വേണം എന്നോട് നിർദ്ദേശിക്കാൻ എന്നിങ്ങനെ പറയാറുണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു ഉദാഹരണം പറയാം. ഞങ്ങൾ സാറ് പറഞ്ഞു, പിന്നെ നമുക്കവിടെ ഈ പ്രോജക്റ്റ് വരുമ്പോൾ അവിടുത്തെ മത്സ്യത്തൊഴിലാളികളെ മറക്കാൻ പാടില്ല, അവർക്ക് വേണ്ടിയതെല്ലാം ചെയ്യാൻ ഈ പ്രോജക്റ്റ് വഴി ചെയ്യാനുള്ള ഒരു സാഹചര്യം ഒരുക്കണം. അപ്പം അതിനുവേണ്ടി എന്താ ചെയ്യുക? അപ്പം ഞങ്ങൾ എല്ലാം കൂടി ആലോചിച്ചിട്ട് പറഞ്ഞു, അത് നമുക്ക് അവിടുത്തെ അവരുടെ ഈ അഡാനിയുടെ പോർട്ട് വരുമ്പോൾ ആ പ്രോജക്റ്റിൻ്റെ CSR ഫണ്ട് ഉപയോഗിക്കുന്നത് അവിടുത്തെ മത്സ്യത്തൊഴിലാളികളുടെ പിന്നെ അവരുടെ ഉന്നമനത്തിന് വേണ്ടി മാത്രമായിരിക്കണം, വേറൊരു പദ്ധതിക്കും കൊടുക്കാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത് അദ്ദേഹം, അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ കരുതലാണ് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത് എന്നാണ് എൻ്റെ അഭിപ്രായം. അതാണ് ഉമ്മൻചാണ്ടിയുടെ ബ്രാൻഡ് എന്ന് എനിക്ക് തോന്നുന്നു. ശ്രീ വിജയരാഘവൻ, പല നിർണായക തീരുമാനങ്ങളും എടുക്കുന്ന സമയത്ത് പ്ലാനിംഗ് ബോർഡിൽ ഉണ്ടായിരുന്ന ആളാണ് ശ്രീ വിജയരാഘവൻ. ഈ ഒന്നാം ചരമവാർഷികത്തിലും ഇത്ര അധികം ആളുകൾ, അത് സാധാരണ നേതാക്കന്മാരുടെ കാര്യത്തിൽ വരുന്നത് പോലെ പാർട്ടി അണികളല്ല, മറ്റ് പല സ്ഥലങ്ങളിൽ നിന്നും എത്തുന്ന ആളുകൾ, ഒരു തീർത്ഥയാത്ര പോലെ ഈ കഴിഞ്ഞ ഒരു വർഷം അദ്ദേഹത്തിൻ്റെ ശവകുടീരത്തിലേക്ക് എത്തിയിട്ടുണ്ട്, ഇന്നും അങ്ങനെ എത്തുന്നു, അത് എന്തുകൊണ്ടാണെന്നാണ് ശ്രീ വിജയരാഘവൻ കരുതുന്നത്? ഡെഫിനറ്റ്ലി അദ്ദേഹത്തിനോടുള്ളൊരു ആ ഒരു ഫീലിംഗ്, നമ്മളൊരു ഒരു വ്യക്തിയോട് നമുക്കൊരു ഒരു ഒരു സ്നേഹം തോന്നും, ഒരു ഫീലിംഗ് തോന്നും. ഇപ്പം ഞാൻ കഴിഞ്ഞ 15-ാം തീയതി എറണാകുളത്ത് ഒരു ആവശ്യത്തിന് പോയി, തിരികെ വരണ വഴിക്ക് ഞാൻ പുതുപ്പള്ളി പള്ളിയിൽ നിന്ന് കയറി അവിടെ ശവകുടീരത്തിൻ്റെ അടുത്ത് പോയി ഒരു 2 മിനിറ്റ് നിന്ന്. പക്ഷേ രാത്രി 7:30 അവിടെ വന്നൊരു 10-12 പേരുണ്ട് അവിടെ. അപ്പോൾ ആ ഒരു ഇതിന് മുമ്പൊരിക്കൽ പോയപ്പോഴത്തേക്ക് നിറയെ ആളായിരുന്നു. അപ്പോൾ ഡെഫിനറ്റായിട്ടും ഒരു ഹി ഹാസ് ടച്ച്ഡ് എവറി ഹാർട്ട് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. അതിൻ്റെ മെയിൻ കാരണമെന്ന് പറയുന്നത് അദ്ദേഹം ചിന്തിക്കുന്ന രീതി, അദ്ദേഹം പ്രവർത്തിക്കുന്ന രീതി. അതിൽ ഞാൻ ഒരു വളരെ ഒരു ഒരു നല്ലൊരു ഉദാഹരണം പറയാം. കാരണം ഈ നമ്മൾ ഈ കോക്ലിയർ ഇംപ്ലാന്റ് പ്രോഗ്രാമിൻ്റെ ചർച്ച നടത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ സമയത്താണ് ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു സംസ്ഥാന സർക്കാർ കോക്ലിയർ ഇംപ്ലാന്റ് പ്രോഗ്രാം, അന്ന് 8-9 ലക്ഷം രൂപയാണ് ഒരു കുട്ടിക്ക് ചിലവാകുന്നത്. അത് നമ്മളെല്ലാം കൂടെ കുറച്ച് 5 ലക്ഷം രൂപ ആക്കിയിട്ട് ആ സമയത്ത് ഈ ചർച്ചകൾ നടക്കുന്ന സമയത്ത് ചിലർ കണക്കൊക്കെ നോക്കിയിട്ട് പറഞ്ഞ് ഇത് നമുക്കിത് ശരിയാവില്ല, സംസ്ഥാന സർക്കാർ ചെയ്യാൻ പാടില്ല, ഇത്രയും പൈസ ഒരു കൊച്ചു കുട്ടിക്ക് വേണ്ടി നമ്മൾ ചിലവാക്കാൻ പാടില്ല. അപ്പം ഞാൻ ഈ കണക്കുകൾ കാണിച്ച് ഇത് എങ്ങനെയാണ് ലോങ് ടേമിൽ ഇത് പ്രയോജനപ്പെടുന്ന എന്നുള്ള കണക്ക് കാണിക്കാൻ തുടങ്ങി. അദ്ദേഹം പറഞ്ഞു, വേണ്ട, ഈ തീരുമാനം നമ്മൾ എടുക്കുകയാണ്, ഇത് ചെയ്യണം. കാരണം ഇത് ഒരു ഫാമിലിക്ക് വേറിയാൻ പറ്റുന്നൊരു എക്സ്പെൻസ് അല്ല, അവർ നമുക്കത് ചെയ്യണം, നമുക്കത് ഇംപ്ലിമെൻ്റ് ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ അന്നൊരു 500 പേർക്ക് ഉള്ള ബഡ്ജറ്റ് തുക മാറ്റിവെച്ചിട്ട് മുന്നോട്ട് പോകുന്നത്. മറ്റൊരു കാര്യം, ഈ ഡിസബിലിറ്റി റിലേറ്റഡ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ സമയത്ത് ചെയ്തു. സ്റ്റേറ്റ് ഇനിഷ്യേറ്റീവ് ഓൺ ഡിസബിലിറ്റീസ് ചെയ്തു, ഡിസബിലിറ്റി സെൻസസ് ചെയ്തു. ആ സമയത്ത് ഒരു ദിവസം അദ്ദേഹം പറഞ്ഞു, ഇതിനാ നിങ്ങൾ പല കാര്യങ്ങളും ഈ കുട്ടികൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്, കേരളത്തിലെ ചില അമ്മമാർക്കൊരു പ്രാർത്ഥന ഉണ്ട്, ആ പ്രാർത്ഥന ഇല്ലാത്തൊരു കേരളം നമുക്കെങ്ങനെ കൊണ്ടുവരാൻ പറ്റും? അദ്ദേഹം പറഞ്ഞത് ഒരുപാട് അമ്മമാരുടെ ഒരു മനസ്സിലുള്ളൊരു പ്രാർത്ഥന എന്ന് പറയുന്നത് ഞാൻ മരിക്കുന്നതിന് മുമ്പ് എൻ്റെ കുട്ടി മരിക്കണം എന്നുള്ളതാണ്. കാരണം ആ കുട്ടിയുടെ ഫ്യൂച്ചർ എങ്ങനെയാണെന്നുള്ളത് ആ അമ്മയ്ക്കൊരു വലിയൊരു ആകാംക്ഷയാണ്. കാരണം ആര് നോക്കും എന്നുള്ളതാണ്. കാരണം പണ്ട് 7-8 കുട്ടി, ഇപ്പോൾ 1 കുട്ടിയോ 2 കുട്ടിയോ ഉള്ളൊരു ഫാമിലി ആയിരിക്കും. അപ്പോൾ അദ്ദേഹം ആ ലെവലിൽ വരെ ചിന്തിക്കുന്ന ഒരു വ്യക്തി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിതിനെപ്പറ്റി ആലോചിച്ചില്ല, പക്ഷേ ഡെഫിനറ്റായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പീരീഡിൽ തന്നെ നമ്മളൊരു 7 മോഡൽസ് ഫോർ അസിസ്റ്റഡ് ലിവിങ് പ്രിപ്പയർ ചെയ്തു. അപ്പോൾ ഇത് നേരത്തെ ജിജി തംസം പറഞ്ഞ പോലെ ഫോളോ അപ്പ് ഭയങ്കരമാണ്. ഈ ഫോളോ അപ്പ്, അദ്ദേഹത്തിൻ്റെ ഫോളോ അപ്പിൻ്റെ ഒരു വേറൊരു ഉദാഹരണം എന്ന് പറയുന്നത് ദാൻ ഉത്സവം എന്ന് പറഞ്ഞു, പണ്ട് ജോയ് ഓഫ് ഗിവിങ് എന്ന് പറഞ്ഞിട്ട് ഒരു നാഷണൽ ലെവലിൽ ഒരാഴ്ചക്കാലം നമുക്ക് എന്തെങ്കിലും വളരെ വേണ്ടപ്പെട്ടൊരു സാധനം നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുക,
വേറെ ആരെങ്കിലും സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യും, അങ്ങനെ ഒരുപാട് പേര് പൈസ കൊടുക്കും, പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആൾക്കാർ, അതൊരു ഒരു ഒരു ഇൻഫോർമൽ ഓർഗനൈസേഷനാണ്. അതിൻ്റെ ആൾക്കാർ ട്രിവാൻഡ്രം വന്നപ്പോൾ എന്നോട് ചോദിച്ചു, നമുക്ക് കേരളത്തിൽ ഇതൊന്ന് ഒന്ന് ഈ ആക്ടിവിറ്റി ഒന്ന് ബിൽഡ് ചെയ്യണം, എന്താ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒന്ന് ചീഫ് മിനിസ്റ്ററെ കാണാം. അപ്പോൾ ചീഫ് മിനിസ്റ്ററെ കണ്ടിട്ട് കാര്യമുണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പോയി കാണാമെന്ന് പറഞ്ഞു. അദ്ദേഹത്തെ പോയി കണ്ട് ഇത് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ചു, എത്ര രൂപ തരണം? അപ്പോൾ ഞാൻ അവരെ നോക്കി, അവർ പറഞ്ഞു, നോ വി ഡോണ്ട് കളക്ട് മണി എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, പിന്നെ ഞാൻ എന്താ ചെയ്യണം? ഞാൻ പറഞ്ഞു, സി എമ്മിൻ്റെ ഏറ്റവും വിലപ്പെട്ട സാധനം എന്തോ, സി എമ്മിൻ്റെ ഒരുപാട് ആൾക്കാർക്ക് സി എമ്മിൻ്റെ ആ സാധനം വേണം, പക്ഷേ കിട്ടുന്നില്ല എന്ന് പറയുന്നത് എന്തോ എന്ന് അദ്ദേഹം ചിരിച്ചോണ്ട് പറഞ്ഞ്, എൻ്റെ സമയമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാമോ, നമുക്ക് ഒക്ടോബർ 2 മുതൽ ഡെയിലി 1 സി എമ്മിന് സാധാരണ സി എമ്മിന് ആക്സസ് കിട്ടാത്ത ആൾക്കാരോട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അദ്ദേഹം അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഓർമ്മിപ്പിച്ചോളണമെന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ എന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഇവർ രണ്ടുപേരും എന്നോട് പറഞ്ഞു, ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് വിൽ വർക്ക് ഔട്ട്, ഹിൽ ബി സോ ബിസി എന്ന് പറഞ്ഞു. സെപ്റ്റംബർ പകുതി ആയപ്പോഴത്തേക്ക് അദ്ദേഹം ഒരു ദിവസം വിളിച്ചിട്ട് പറയാം, ആ എൻ്റെ പ്രോഗ്രാമൊക്കെ ആയി വരുന്നുണ്ട്, അപ്പോൾ ഞാൻ ഏതൊക്കെ സ്ഥലത്തുണ്ട് 2 മുതലൊന്ന് പറയാം, അതനുസരിച്ചിട്ട് നമുക്ക് അവിടുത്തെ. അപ്പോൾ ഞാൻ അങ്ങോട്ട് ഫോളോ അപ്പ് ചെയ്തിട്ടില്ല, ഇങ്ങോട്ട് പറയുക. അതും അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു ചെറിയ ഡയറി ഉണ്ട്, അദ്ദേഹമായിട്ട് പരിചയമുള്ള എല്ലാവർക്കും അറിയാം. ആ ഡയറി എന്ന് പറയുന്നത് മിക്കവാറും പ്രോഗ്രാം മുഴുവനും അതിൻ്റെ അകത്ത് കാണും. അതാണ് ഏറ്റവും റിലയബിളായിട്ടുള്ളൊരു ഒരു പീസ് ഡി സ്മൈലിയാണ് അവർ ആ ഒരു അകത്ത് ചെറുതായിട്ട് ഇങ്ങനെ എഴുതിയിട്ടിരുന്നു. അതിൻ്റെ അകത്ത് അദ്ദേഹം എന്തോ കുറിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് എന്നെ വിളിച്ച് പറയുന്നു ഇത് ഈ പ്രോഗ്രാമാണ്. അപ്പോൾ ഓരോ ദിവസവും ഓരോ അദ്ദേഹം ഒരു കാര്യം കൂടെ പറഞ്ഞു, 2 ഞാൻ തിരുവനന്തപുരത്തായിരിക്കും, എനിക്ക് ആദ്യത്തെ ദിവസം രാജാജിനഗറിൽ പോകണം, കാരണം ഞാൻ പണ്ട് ഹൗസിംഗ് മിനിസ്റ്റർ ആയിരുന്ന സമയത്താണ് അവിടെ കുറച്ച് വർക്ക് ചെയ്ത്, അതുകൊണ്ട് അവിടെ പോകണമെന്ന് പറഞ്ഞിട്ട് അന്ന് രാവിലെ അവിടെ പോകുന്നു. അവിടെ ആളുകളുമായിട്ട് അദ്ദേഹം അവിടെ പോയി കഴിയുമ്പോഴത്തേക്ക് അവിടെ ഉള്ള ആൾക്കാർ, പ്രത്യേകിച്ച് പണ്ട് ഈ വീടൊക്കെ കിട്ടിയ ആൾക്കാർ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുന്ന ശരിക്കും അവരുടെ കുടുംബത്തിലെ ഒരു കാരണവരോട് സംസാരിക്കുന്ന പോലെ, അല്ലെങ്കിൽ പ്രായമായവരാണെങ്കിൽ ഒരു സഹോദരനോട് സംസാരിക്കുന്ന പോലെ, ആ അത്രത്തോളം ഫ്രീഡമോടുകൂടിയാണ് സംസാരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ അവസാനത്തെ 7-6 ദിവസമായപ്പോൾ രാത്രി 11 വിളിച്ചിട്ട് വരും, നാളെ തിരുവല്ലയിലാണ് പോകേണ്ടത്, പക്ഷേ പാർട്ടിക്കകത്തുള്ള ഇത് കാരണം എനിക്ക് പോകാൻ പറ്റുന്നില്ല, ഈ 6 ചെയ്ത് നാളെ എനിക്ക് എവിടെയെങ്കിലും രാവിലെ ഒരു 7 എവിടെയെങ്കിലും പോകണം. ഞാൻ പറഞ്ഞു, രാവിലെ രാത്രി വിളിക്കുന്നത് 10:30 ഞാൻ അങ്ങനെ അന്നത്തെ ജിതേന്ദ്രൻ എന്ന് പറഞ്ഞ ഡയറക്ടർ സോഷ്യൽ വെൽഫെയറിനെ വിളിച്ച് പറഞ്ഞിട്ട് നമുക്ക് പുലയനാർകോട്ടയിലെ ഓൾഡ് ഏജ് ഹോമിൽ പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞ് അറേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞു. രാവിലെ 6 എന്നെ വിളിച്ചിട്ട് ചോദിക്കുക, വിചാരം അവൻ വരുന്നില്ല. ഞാൻ പറഞ്ഞു, ഞാൻ വരുന്നുണ്ട്, നമുക്കവിടെ എത്താൻ 15-20 മതി. രാവിലെ അവിടെ പോയി, അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അപ്പോൾ അവർ കംപ്ലീറ്റ്ലി ഒരു മീറ്റിംഗ് പോലെ അറേഞ്ച് ചെയ്തിരിക്കുക ഹാള്. അദ്ദേഹം അകത്ത് കയറി പറഞ്ഞത്, ഞാൻ മീറ്റിങ്ങിന് വന്നതല്ല, ഞാൻ നിങ്ങളെ കാണാൻ വന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്കൊക്കെ ഒരു കൺഫ്യൂഷൻ എന്താണെന്നുള്ളത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു പ്രായം, എനിക്ക് തന്നെ 80 കാണും, ഒരു സ്ത്രീ വന്നിട്ട് പറയാം, ഞാനിവിടെ വന്നിട്ട് 25 അത് 20 എന്തോ ആയി, എനിക്കൊരു മോനുണ്ട്, അവൻ എന്നെ ഇതുവരെ കാണാൻ വന്നിട്ടില്ല, പക്ഷേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്നെ ഇന്ന് കാണാൻ വന്നത് എനിക്ക് വലിയ സന്തോഷമുണ്ട്. ആ രീതിയിലുള്ള ഒരു കണക്റ്റാണ് അദ്ദേഹത്തിന് ആൾക്കാരുമായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കണക്റ്റാണ് നമ്മൾ ഇന്ന് കാണുന്ന അദ്ദേഹത്തോട്, ഇന്നും അദ്ദേഹത്തെ ഓർക്കുന്നു. ഇന്ന് മാത്രമല്ല, എനിക്ക് തോന്നുന്നു എന്നും അദ്ദേഹത്തെ ഓർക്കും. ഞാൻ ഇന്ന് മനോരമയിൽ വായിച്ചപ്പോഴത്തേക്ക് അച്ചുവോ മറിയാരോ ഒരാളാണ് പറഞ്ഞത്, എന്നും ആരെങ്കിലും വന്ന് പറയും അപ്പ ഇന്ന കാര്യം ചെയ്തെന്നുള്ളത്. അപ്പോൾ ആ ഒരു കണക്ട്. രണ്ടാമത്തെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ടായിരുന്നു, അദ്ദേഹം നമ്മൾ പലപ്പോഴും അദ്ദേഹം ഒരു ഓർഗനൈസ്ഡ് അല്ല എന്ന് പലരും വിചാരിക്കുമെങ്കിലും വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള വ്യക്തിയായിരുന്നു. നമ്മൾ പ്രധാനപ്പെട്ട മീറ്റിങ്ങുകളുടെ ഇടയ്ക്ക് അദ്ദേഹം നോട്ട്സ് എടുക്കും. പ്രത്യേകിച്ച് അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാത്തൊരു കാര്യം അല്ലെങ്കിൽ പുതിയൊരു ഏരിയ ആണെങ്കിൽ അദ്ദേഹം നോട്ട്സ് കുറിച്ചെടുക്കും. ആ നോട്ട്സ് പിന്നെ അദ്ദേഹം റെഫർ ചെയ്തിട്ട് അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. പിന്നെ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞ ജിജി പറഞ്ഞ ഫോളോ അപ്പ്. മറ്റൊരു കാര്യം എനിക്ക് പറയാൻ, കെ എം ചന്ദ്രശേഖരായിരുന്നു വൈസ് ചെയർമാൻ പ്ലാനിംഗ് ബോർഡിൽ, അദ്ദേഹം ക്യാബിനറ്റ് സെക്രട്ടറിയൊക്കെ ആയിരുന്ന ആളാണ്. ചിലപ്പോൾ കെ എം ചന്ദ്രശേഖർ പറയും, നമുക്കൊന്ന് സി എമ്മിനൊന്ന് കാണണമെന്ന് പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തെ വിളിക്കുമ്പോൾ പറയും, എപ്പോഴാണ് ഇപ്പം സി എമ്മിൻ്റെ സൗകര്യം പോലെ നാളെ മറ്റന്നാളോ ഓക്കെ എന്ന്. അപ്പോൾ അദ്ദേഹം ഇങ്ങോട്ട് പറയും, സെക്രട്ടേറിയറ്റിലേക്ക് വരേണ്ട, ഞാൻ അങ്ങോട്ട് വരാം. അപ്പോൾ ചീഫ് മിനിസ്റ്ററാണ്, അദ്ദേഹം പ്ലാനിംഗ് ബോർഡിൻ്റെ ചെയർമാനുമാണ്. പക്ഷേ അദ്ദേഹത്തിന് അങ്ങോട്ട് വന്ന് പ്ലാനിംഗ് ബോർഡ് ഓഫീസിൽ വന്ന് ഞങ്ങളെ കാണുന്നില്ല അദ്ദേഹത്തിന് ഒരു ഇതും തോന്നിയിട്ടില്ല. അദ്ദേഹം പ്ലാനിംഗ് ബോർഡിൽ വരും ആ സമയത്ത് വേറെ, അതുകൊണ്ട് അപ്പോൾ വേറെ ഡിസ്റ്റർബൻസ് ഇല്ല. അദ്ദേഹം കംപ്ലീറ്റ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് അതുമായിട്ട് മുന്നോട്ട് പോകും. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ ഡീറ്റെയിലും പിന്നെ പലപ്പോഴും അദ്ദേഹം ചെയ്യുന്നൊരു കാര്യം, ഇത് ആർക്കെങ്കിലും ബുദ്ധിമുട്ട് വരുമോ?
അതിൽ ഞാൻ കണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു എന്ന് വെച്ചാൽ ട്രാൻസ്ഫറിൻ്റെ പലപ്പോഴും ആൾക്കാർ വന്ന് അദ്ദേഹത്തിനോട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറയും ഇങ്ങനെ ഒരാളിനെ ട്രാൻസ്ഫർ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാം എന്ന് പറയുമ്പോൾ അടുത്ത ചോദ്യം അവിടെ ഇപ്പോൾ ആരായിരിക്കുന്നു എന്ന് ചോദിക്കും. അപ്പോൾ ഈ കൊണ്ടുവന്ന ആൾ പറയും അല്ല അത് മറ്റേ സംഘടനയിൽ പെട്ട ഒരാളാണ്, അല്ല അത് ആരാന്ന്. അപ്പോൾ ഒരു കേസിൽ പറഞ്ഞ ഒരു ഒരു ലേഡിയുടെ പേരാണ് പറഞ്ഞ, അത് വേണ്ട നമുക്ക് വേറെ എവിടെയും നോക്കാം, അവരെ ബുദ്ധിമുട്ടിക്കേണ്ട, അവർ ഒരു ഇടതുപക്ഷക്കാരിയാണ് എന്നാലും അവരെ ബുദ്ധിമുട്ടിക്കേണ്ട, നമുക്ക് വേറെ എവിടെയും. അപ്പോൾ ആ ഒരു കണക്റ്റ് ഈ ആൾക്ക് പലരും അദ്ദേഹം ചെയ്ത് അവർക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ ചിലപ്പോൾ അറിയില്ലായിരിക്കും, പക്ഷേ ആ ഒരു മനസ്സിൽ എനിക്ക് ഉമ്മൻചാണ്ടി എന്തോ ഒക്കെ ചെയ്തു എന്നുള്ളൊരു ഫീലിംഗ് വരുമ്പോൾ ഒരു ദി ഓൺലി വേ ടു റീപേ. ഒരു കാര്യം കൂടെ പറഞ്ഞാൽ നിർത്താം, ശരിക്കും എനിക്ക് തോന്നുന്നു ഇത്രയും ഒരുപാട് ആൾക്കാർ ആ ഒരു പീരിയഡിൽ ആ ഒരു ദിവസം കഴിഞ്ഞ വർഷം ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ ആ പ്രൊസഷൻ്റെ ഭാഗമൊക്കെ ആയത് കുറേയൊക്കെ ഒരു കുറ്റബോധം കൊണ്ടുമാണ്. കേരള ഡിഡ് നോട്ട് ട്രീറ്റ് ഹിം വെൽ എന്നുള്ളൊരു ഫീലിംഗ്, കേരളം ഇങ്ങനെ അല്ലായിരുന്നു അദ്ദേഹത്തെ ഇത്തരം വലിയൊരു വ്യക്തിയോട് ഇങ്ങനെയല്ല ചെയ്യേണ്ടിയിരുന്നു എന്നുള്ളൊരു തോന്നൽ. പക്ഷേ അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാ കാര്യങ്ങളും ക്ലിയറായി. എനിക്ക് തോന്നുന്നു ജോണൊരു പുസ്തകം നാളെ വരുന്നുണ്ട്, അതോട് കുറേ കൂടെ കാര്യങ്ങൾ പുറത്തു വരും. വളരെ ക്ലിയറായിട്ട് അദ്ദേഹം ഒരു എന്താ പറയുന്ന എവറിത്തിങ് വാസ് ക്ലിയർഡ്, അദ്ദേഹത്തിൻ്റെ ഒരു പുറത്തൊരു ഒരു ഒന്നും എന്താ പറയുന്നത് നത്തിങ് സ്റ്റക്ക് ടു ഹിം ആൻഡ് എവറിത്തിങ് ഗോട്ട് ക്ലിയർഡ് ബിഫോർ ഹി ഡൈഡ് എന്ന് വേണമെങ്കിൽ പറയാം. ശ്രീ ജോൺ മുണ്ടക്കയം, ശ്രീ വിജയരാഘവൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ശ്രീ ജോൺ മുണ്ടക്കയം സോളാർ കാലത്തെക്കുറിച്ച് എഴുതുന്ന ഒരു പുസ്തകം നാളെ പ്രസിദ്ധീകരിക്കാൻ പോവുകയാണ്. സാധാരണ നേതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ അവരെക്കുറിച്ച് പുസ്തകം എഴുതുന്നവരുണ്ട്. കോൺഗ്രസ്സുകാർ പോലും മറക്കാൻ താല്പര്യപ്പെടുന്ന ഒരു സംഭവത്തെക്കുറിച്ച് അദ്ദേഹം മരിച്ച് ഒരു വർഷത്തിന് ശേഷം ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് എന്തിനാണ്, എന്തുകൊണ്ടാണ് ശ്രീ ജോണിന് അങ്ങനെ തോന്നിയത്? ഉമ്മൻചാണ്ടിയായിട്ട് എനിക്കൊരു 3.5 പതിറ്റാണ്ടിൻ്റെ ബന്ധമാണുള്ളത്. ഞാനൊരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ വന്ന ആളൊന്നുമല്ല, പത്രപ്രവർത്തകനായിട്ട് വന്ന് തിരുവനന്തപുരത്ത് വന്ന് അദ്ദേഹത്തെ ഞാൻ വരുന്ന കാലത്ത് UDF കൺവീനറായിരുന്നു, അതിനുശേഷം മന്ത്രിയായി, പിന്നെ വെറും MLA ആയി, അതിനുശേഷം മുഖ്യമന്ത്രിയായി, അങ്ങനെ പല തരത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ അധികാര സ്ഥാനങ്ങളിലൊക്കെ ഇരിക്കുമ്പോഴും ഒരു അധികാരവും ഇല്ലാതെ ഇരിക്കുമ്പോഴും എപ്പോഴും ജനങ്ങൾ ചുറ്റും കൂടുന്നൊരു മനുഷ്യനായിട്ട്, അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞതുപോലെ ജനങ്ങളുമായിട്ട് പെട്ടെന്ന് താതാത്മ്യം പ്രാപിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിത്വം. ഒരുപക്ഷെ ഉമ്മൻചാണ്ടിയെ ഞാൻ ഒട്ടേറെ രാഷ്ട്രീയ നേതാക്കളുമായിട്ട് അടുപ്പവും ബന്ധുവും സൗഹൃദവും ഒക്കെ ഉണ്ടെങ്കിലും ഉമ്മൻചാണ്ടിയുമായിട്ട് കൂടുതലൊരു ആത്മബന്ധം ഉണ്ടാവാനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ ഈ സാധാരണ ജനങ്ങളുമായിട്ടുള്ള ആ ഒരു അടുപ്പമാണ്. അത് അങ്ങനെയുള്ള ഒരു മുഖ്യമന്ത്രി അത്രയേറെ ജനങ്ങൾ കഴിഞ്ഞ 50 വർഷമായിട്ട് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച് 24 മണിക്കൂറും ജനങ്ങളുടെ ഇടയിൽ ജീവിക്കുന്ന ഒരു മുഖ്യമന്ത്രി, ഒരു രാഷ്ട്രീയ നേതാവ്, അദ്ദേഹത്തിനെതിരായിട്ട് ഇങ്ങനെ ഒരു ആരോപണം വരിക. ആരോപണങ്ങൾ രാഷ്ട്രീയ നേതാക്കൾക്കെല്ലാം എതിരെ കൊണ്ടുവരുന്നത് നമ്മൾ കാണാറുണ്ട്, അപ്പോൾ അതിനെക്കുറിച്ച് ചിലപ്പോൾ അന്വേഷണങ്ങൾ വരും. പക്ഷേ ഏറ്റവും വേദന തോന്നിയത് അദ്ദേഹത്തിനെതിരായിട്ടുള്ള സോളാർ കമ്മീഷൻ റിപ്പോർട്ടും ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ച ആ ഒരു അന്വേഷണവുമാണ്. ആ അന്വേഷണത്തെ ഞാൻ ഒരുപക്ഷെ അന്നത്തേക്കാളേറെ ഞാൻ പിന്നീട് ഈ കഴിഞ്ഞ കുറേ ഏതാനും മാസങ്ങളായിട്ടാണ് കൃത്യമായിട്ട് ആ സോളാർ കമ്മീഷൻ റിപ്പോർട്ടും ആ അന്വേഷണ റിപ്പോർട്ടുകളും കോടതി വിധികളുമൊക്കെ പരിശോധിച്ചത്. പക്ഷേ ഇത് പരിശോധിക്കാനുള്ള ഒരു കാരണം, അന്വേഷിക്കാനുള്ള കാരണം, ഉമ്മൻചാണ്ടി എന്നുള്ള മനുഷ്യനെ കഴിഞ്ഞ ഒരു 3 പതിറ്റാണ്ടായിട്ട് ഞാൻ മനസ്സിലാക്കിയ, അല്ലെ കാൽ നൂറ്റാണ്ടായിട്ട് മനസ്സിലാക്കിയ ഒരാളെ കുറിച്ച് എനിക്കൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു ആരോപണം വന്നപ്പോൾ അതിൻ്റെ സത്യസ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കണം. പക്ഷേ ഞാനതേക്കുറിച്ച് പുസ്തകം എഴുതുന്നതിന് മുമ്പ് തന്നെ സത്യസ്ഥിതി പുറത്തു വന്നു കഴിഞ്ഞു. അദ്ദേഹത്തിന് ഈ സോളാർ കേസിൽ അദ്ദേഹത്തിനെതിരായിട്ട് ഒരു തെളിവുമില്ലായിരുന്നു. അദ്ദേഹത്തെ പൂർണ്ണമായിട്ടും കുറ്റവിമുക്തനാക്കി. ആദ്യം അന്വേഷിച്ച പോലീസാണെങ്കിലും പിന്നീട് അന്വേഷിച്ച CBI ആണെങ്കിലും അദ്ദേഹത്തിൽ വ്യാജനിർമ്മിതമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് എന്ന് പറഞ്ഞു. പക്ഷേ CBI ഒരു പടി കൂടി കടന്നിട്ട് ഇദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയെന്ന് മാത്രമല്ല, ഈ ഉമ്മൻചാണ്ടിയെ ഈ കേസിൽ പ്രതിയാക്കുന്ന വഴിയിൽ, ഉമ്മൻചാണ്ടിക്കെതിരായിട്ട് ഇങ്ങനെ ഒരു കേസ് ഫ്രെയിം ചെയ്യുന്നതിൽ ഒരു ഗൂഢാലോചന നടന്നു എന്ന് CBI കണ്ടെത്തി. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അതായത് ഒരു സർക്കാർ മുൻ മുഖ്യമന്ത്രിക്കെതിരായിട്ട്, കാരണം എനിക്ക് തോന്നുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു മുഖ്യമന്ത്രിക്കെതിരായിട്ട് ഒരു ലൈംഗികാരോപണം കേസെടുക്കുന്നത്. ആ കേസെടുക്കുമെന്ന് പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി ഒരു ക്യാബിനറ്റ് ബ്രീഫിങ്ങിൻ്റെ സമയത്ത് ഇങ്ങനെ ഉമ്മൻചാണ്ടിക്കെതിരായിട്ട് ഏതാണ്ട് 4 കേസുകളാണ് ഉമ്മൻചാണ്ടിക്കെതിരായിട്ട് എടുക്കാൻ പോകുന്നത് പറഞ്ഞത്.
പക്ഷേ ഒറ്റ കേസ് പോലും എടുക്കാൻ കഴിഞ്ഞില്ല. കാരണം പിന്നീട് അതേക്കുറിച്ച് ലീഗൽ അഡ്വൈസ് നേടിയപ്പോൾ അർജിത് പ്രസായത്ത് എന്ന് പറയുന്ന സുപ്രീം കോടതി ജഡ്ജി റിട്ടയർഡ് ജഡ്ജിയുടെ നിയമോപദേശം കിട്ടിയപ്പോൾ അദ്ദേഹം ആ റിപ്പോർട്ടിനകത്ത് കൃത്യമായിട്ട് ചൂണ്ടിക്കാണിച്ചു ഈ ഈ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കേസിൽ എടുക്കാൻ പറ്റില്ല, നിങ്ങൾക്കിതേക്കുറിച്ച് അന്വേഷണം നടത്താം പക്ഷേ കേസെടുക്കാൻ പറ്റില്ല. അങ്ങനെ കേസെടുക്കുമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രിക്ക് പിന്നീട് അത് വിഴുങ്ങേണ്ടി വന്നു. പിന്നീട് ഒരു കേസും എടുത്തില്ല, അന്വേഷണം നടത്താനാണ് പിന്നീട് തീരുമാനിച്ചത്. അന്വേഷണം നടത്തി മാറി മാറി പോലീസിന് പല ഡി ജി പിമാരുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തിയെങ്കിലും ഒരു കുറ്റവും ഉമ്മൻചാണ്ടിക്കെതിരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പരാതിക്കാരിയുടെ കയ്യിൽ നിന്ന് ഒരു പരാതി വാങ്ങി. അതെ, അത് രണ്ടാം ഘട്ടം. അതായത് ആദ്യം അഴിമതി, പിന്നെ സാമ്പത്തിക ഇടപാടുകളിലെ കുറ്റങ്ങൾ, ഇതെല്ലാം ആരോപിച്ചായിരുന്നു. അതിൽ യാതൊരു തെളിവും ഇല്ല എന്ന് കണ്ടപ്പോൾ ലൈംഗിക ആരോപണത്തിനും ഈ പറയുന്ന സോളാർ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്താൻ പറ്റില്ല എന്ന് വന്നപ്പോൾ പരാതിക്കാരുടെ കയ്യിൽ നിന്നൊരു പരാതി എഴുതി വാങ്ങിയിട്ട് അതാണ് രണ്ടാമത് പോലീസിനോട് അന്വേഷിക്കാൻ ആവശ്യപ്പെടുന്നത്. ആ അന്വേഷണത്തിലും ഒരു തെളിവും ഈ ഇടതുപക്ഷ സർക്കാർ നടത്തിയ അന്വേഷണത്തിൽ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള പോലീസിനും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതിനുശേഷമാണ് ഇതൊക്കെ സി ബി ഐക്ക് വിടുന്നത്. രണ്ടാമത്തെ ഇടത് സർക്കാർ വരുമ്പോൾ ഈ കേസ് വീണ്ടും സി ബി ഐക്ക് വിടുന്നു. അവിടെയും ഒരു തെളിവും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, കോടതി വിധി, ഞാൻ 5 ഹൈക്കോടതി വിധികൾ പരിശോധിച്ചു, എല്ലാ വിധിയിലും ഈ ഉമ്മൻചാണ്ടിക്ക് അനുകൂലമായിട്ടാണ് വിധി. അതിനകത്ത് ഒരു വിധി വളരെ ശ്രദ്ധേയമാണ്. ആ വിധിയിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ സോളാർ കമ്മീഷൻ റിപ്പോർട്ട് ഒരു കത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഒരു സ്ത്രീ നൽകിയ ഒരു കത്ത്, അത് 4 കത്തുകൾ എഴുതിയിട്ട് അതിൽ ഒരു കത്ത് മാത്രം ഹാജരാക്കിയിട്ട് ആ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ഈ സോളാർ കമ്മീഷൻ റിപ്പോർട്ടിൽ ആ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ മൊത്തം 4 വോളിയമാണ് ആ സോളാർ കമ്മീഷൻ റിപ്പോർട്ടിനുള്ളത്. 4 വോളിയത്തിൽ 2000-ൽ പരം പേജുകളാണ്. അതിൽ 800 പേജ് പരം പേജുകൾ വരുന്ന 3 വോളിയവും ഒറ്റയടിക്ക് കോടതി നള്ളിഫൈ ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കേസ് എടുക്കാൻ പാടില്ല എന്ന് ഉത്തരവായി. അങ്ങനെ ഒരു 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 അന്വേഷണം നടത്തി അങ്ങനെ ചില കാര്യങ്ങൾ കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിങ്ങനെ ഒരു പുസ്തകം എഴുതിയത്. ആ പുസ്തകമാണ് നാളെ പ്രകാശനം ചെയ്യുന്നത്. ഇടവേളയ്ക്ക് ശേഷം ജിജി തോംസൺ നേരത്തെ വിഴിഞ്ഞത്തെക്കുറിച്ച് പറഞ്ഞു. വിഴിഞ്ഞത്തിൻ്റെ പിതൃത്വാന്വേഷണ പരീക്ഷണങ്ങൾക്കിടയിൽ അതെങ്ങനെ വന്നു, ആരാണ് ആ കരാറിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് എന്നാണ് ശ്രീ ജിജി തോംസൺ പറഞ്ഞത്. കേരളം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സജീവമായി ചർച്ച ചെയ്തത് തിരുവനന്തപുരത്തെ മാലിന്യ പ്രശ്നമാണ്. ഒരു രക്തസാക്ഷിയും അതിനുണ്ടായി. അങ്ങനെ വരാതിരിക്കാൻ ഓപ്പറേഷൻ അനന്ത എന്ന പദ്ധതി ശ്രീ ജിജി തോംസൻ്റെ നേതൃത്വത്തിലാണ് നടപ്പാക്കിയത്. അതും ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്തായിരുന്നു. അങ്ങനെ ഒരു പദ്ധതിയുടെ പേരിലും അദ്ദേഹം ഓർമ്മിക്കപ്പെടുന്നുണ്ടോ ഇന്നത്തെ അവസ്ഥയുമായി താരതമ്യം ചെയ്യുമ്പോൾ? തീർച്ചയായിട്ടും. ഇപ്പം നേരത്തെ നമ്മൾ വിഴിഞ്ഞം പദ്ധതിയുടെ പ്രതൃത്വത്തെക്കുറിച്ച് പറഞ്ഞു. ആരദ്ദേഹത്തിൻ്റെ പേര് ഓർമ്മിച്ചില്ലെങ്കിലും ഈ നാട്ടിലെ ജനങ്ങൾക്ക് മുഴുവനും അറിയാം ഇതാരാണ് കൊണ്ടുവന്നതെന്ന്. വാസ്തവത്തിൽ വിഴിഞ്ഞം പദ്ധതിക്ക് ആരെയെങ്കിലും പേരിടണമെങ്കിൽ അതിന് അർഹനായിട്ടുള്ളത് ശ്രീ ഉമ്മൻചാണ്ടി മാത്രമാണ്. ഓപ്പറേഷൻ അനന്തയുടെ കാര്യം ഇപ്പോഴ് വിനു ചോദിച്ചു. ഓപ്പറേഷൻ അനന്ത തുടങ്ങിയത് വളരെ യാദൃച്ഛികമായിട്ടാണ്. പെട്ടെന്നുണ്ടായ ഒരു മേഘവിസ്ഫോടനത്തിൽ തിരുവനന്തപുരം നഗരം വെള്ളത്തിലായി. ഒരു പാവപ്പെട്ട മനുഷ്യൻ അതിനെക്കുറിച്ച് എന്നോട് ഫോണിൽ പരാതിപ്പെട്ടു. അത് ശരിയാണോ എന്ന് നോക്കാൻ ഞാൻ എൻ്റെ സഹോദ്യോഗസ്ഥന്മാരുമായിട്ട് പോയി കണ്ട കാഴ്ചകളൊക്കെ വീഡിയോ റെക്കോർഡ് ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങളത് ക്യാബിനറ്റിൽ കാണിക്കുകയാണ്. പിറ്റേ ദിവസം ഒരു ബുധനാഴ്ചയായിരുന്നു. അപ്പോൾ ക്യാബിനറ്റ് തുടങ്ങാൻ നേരത്ത് മുഖ്യമന്ത്രി വന്നപ്പോൾ ഞാൻ ഓടിച്ചെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു, സർ ഇന്ന് ഡിസ്കഷൻ തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് 15 മിനിറ്റ് തരണം, കാരണം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സാറിനെ കാണിക്കാനുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഉടൻ തന്നെ പറഞ്ഞു, അതെന്താ, 15 മിനിറ്റ് തരാം എന്ന് പറഞ്ഞിട്ട് അത് കാണിക്കാൻ എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കണ്ട കാഴ്ചകളെല്ലാം കാണിച്ചു കൊടുത്തു. ഈ മാലിന്യ കൂമ്പാരവും ഓരോ സ്ഥലത്തെ കയ്യേറ്റങ്ങളും. ഒരു പാവപ്പെട്ട മനുഷ്യൻ, അദ്ദേഹം എന്നോട് പറയുകയാണ്, എൻ്റെ പൊന്നു സാറേ, കൈകൾ കൂപ്പി പറയുകയാണ്, പൊന്നു സാറേ, സാറിന് എനിക്ക് ഞങ്ങൾക്ക് സാറിൻ്റെ മെട്രോയും വേണ്ട, കുട്രോയും വേണ്ട, കുറച്ച് കുടിക്കാൻ നല്ല വെള്ളം തരുമോ, ഒന്ന് ശ്വസിക്കാൻ നല്ല വായു തരുമോ,
ഈ രോഗത്തിൽ നിന്ന് ഞങ്ങളെ ഒന്ന് വിമുക്തമാക്കുമോ എന്ന് ചോദിച്ചു. എനിക്കൊരിക്കലും അത് മറക്കാൻ കഴിയുകയില്ല. ഞാൻ ഉൾപ്പെടുന്ന ഭരണയന്ത്രത്തിൻ്റെ വീഴ്ചയെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് അല്ലേ. നമ്മളിതൊന്നും പരിഗണിക്കാതെ നമ്മൾ വലിയ വൻകിട പദ്ധതികളെക്കുറിച്ച് വാചകമടിക്കുകയാണ്. ഇതൊന്നും നമുക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഈ പദ്ധതികളെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് എന്താണ് കാര്യം? അപ്പോൾ ഞാൻ ഇതുപോലെ ക്യാബിനറ്റിൽ പറഞ്ഞു. എനിക്ക് ക്യാബിനറ്റിൽ ഇത് പറയാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. അപ്പോഴെല്ലാവരും പറഞ്ഞു ഇത് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ക്ലിയർ ചെയ്യണം. അപ്പം ഞാൻ അത് ചീഫ് സെക്രട്ടറി തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇത് എൻ്റെ ജോലിയല്ല, എങ്കിലും ഇന്നത്തെ അടിയന്തര സാഹചര്യത്തിൽ ഞാൻ ചെയ്യാൻ തയ്യാറാണ്, പക്ഷേ എനിക്ക് എല്ലാവരുടെയും പൂർണ്ണ പിന്തുണ വേണം, ഒരാൾ പോലും ഇതിൽ ഇടപെടാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ മുഖ്യമന്ത്രി അത് അപ്പോൾ തന്നെ പറഞ്ഞു ഒരു മന്ത്രിയും ഇതിൽ ഇടപെടില്ല, പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു, ഇത് മുഴുവൻ ക്ലീൻ ചെയ്ത് റിപ്പോർട്ട് തരണം, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എന്നോട് പറയാം. നോക്കൂ, ഇങ്ങനെ പറയുന്ന ഈ ഒരു ഇത് പറയാനുള്ള എനിക്കുള്ള സ്വാതന്ത്ര്യവും അത് വെച്ചിട്ട് അദ്ദേഹം എനിക്ക് നൽകുന്ന ആ പിന്തുണയുമാണ് ഈ ഓപ്പറേഷൻ അനന്ത എന്ന് പറയുന്ന പദ്ധതിയെ വിജയപ്രദമാക്കിയത്. ഇത് നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. ഇപ്പം വിഴിഞ്ഞം പദ്ധതിയായാലും ഓപ്പറേഷൻ അനന്തയായാലും അതിനെല്ലാത്തിൻ്റെയും അടിസ്ഥാന കാരണം ഈ മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം നൽകുന്ന ചീഫ് സെക്രട്ടറിക്ക് മാത്രമല്ല ഏത് ഉദ്യോഗസ്ഥനും ഇത് തന്നെ പറയാനുണ്ടാവുള്ളൂ. അവർക്കെല്ലാം അറിയാമല്ലോ ചീഫ് സെക്രട്ടറി പോയതും ഇപ്പോഴത്തെ അവസ്ഥയിലേക്ക് തലസ്ഥാനം മാറിയതും എങ്ങനെയാണ്? വിനു, രണ്ട് കാരണങ്ങൾ കൊണ്ടാവാം. ഒന്നുകിൽ ഇപ്പം 2015 ആണ് നമ്മൾ തുടങ്ങിയത്. 2016 ഞാൻ ഫെബ്രുവരിയിൽ ഞാൻ റിട്ടയർ ചെയ്യുകയാണ്. അപ്പം റിട്ടയർ ചെയ്യുന്ന സമയത്ത് ഞാൻ എൻ്റെ സഹപ്രവർത്തകരോട് പറഞ്ഞു ഈ പുതിയ ഗവൺമെൻറ് വരാൻ പോവുകയാണ്, അപ്പോഴേക്കും നമ്മൾ ഈ പ്രോജക്റ്റ് 2nd ഘട്ടം എടുക്കണം. കാരണം ഒരു ഘട്ടം കൊണ്ടൊന്നും ഇത് പൂർത്തിയാവില്ല. കാരണം 30 കിലോമീറ്റർ ദൂരം മാത്രമുള്ള ഓടകളെ ഞങ്ങൾ വൃത്തിയാക്കിയിട്ടുള്ളൂ. അത് കൂടാതെ ഇനി എത്രയോ ഓടകൾ, ഇതിൻ്റെ കൈവഴികൾ ഒരുപാടെണ്ണമുണ്ട്. അതെല്ലാം ക്ലീൻ ചെയ്ത് ഇതേപോലെ വലുതാക്കി ചുറ്റുമതിലുകളൊക്കെ വെച്ച് വയമെഷൊക്കെ വെച്ച് അത് സംരക്ഷിച്ചാൽ മാത്രമേ ഇത് നമുക്ക് പൂർണ്ണമാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ 2nd ഫേസിൽ തുടങ്ങണം. ആ 2nd ഫേസിൽ തുടങ്ങാൻ വേണ്ടിയിട്ട് പദ്ധതികൾ ഓരോന്നായിട്ട് എഴുതി വെച്ചു. അതിൽ 1st സ്ഥാനം കൊടുത്തത് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തൂടെ പോകുന്ന ഈ പിന്നെ രാമപുരം ലേൽക്കൂടി പോകുന്ന ഒരു ഓടയാണ്. അതിൻ്റെ എൻ്റെ വീടിൻ്റെ അടുത്ത് ആ ഓടയ്ക്ക് 3 മീറ്റർ വീതിയുണ്ട്. പിന്നെ അങ്ങോട്ട് പോയി അത് എലിയുടെ വാല് പോലെ പോകും. എപ്പോഴൊക്കെ മഴ പെയ്യുന്നു അപ്പോഴൊക്കെ ഇവിടെ വെള്ളം കയറും. എൻ്റെ വീട്ടിലും വെള്ളം കയറാറുണ്ട്. ആൾക്കാരൊക്കെ വന്ന് നാട്ടുകാരൊക്കെ വന്ന് എന്നോട് ചോദിക്കും സാറ് ചീഫ് സെക്രട്ടറി ആയിരുന്നപ്പോൾ ഇതൊന്നും ഇത് നോക്കിയില്ലേ? അന്ന് ഞാനിത് ചെയ്തിരുന്നെങ്കിൽ എല്ലാവരും പറഞ്ഞേനെ ഓ ചീഫ് സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ വീടിന് പ്രാധാന്യം കൊടുത്തു എന്ന് പറഞ്ഞേനെ. അതുകൊണ്ടാണ് കൊടുക്കാത്തത്. അപ്പോൾ ഈ 2 പദ്ധതികളെല്ലാം എഴുതി ഇതിനുള്ള അലോട്ട്മെൻറ്റ് എത്ര രൂപയാകും എന്നെല്ലാം കണക്ക് കൂട്ടി ഒരു ഡ്രാഫ്റ്റ് ഉണ്ടാക്കിയിട്ട് ഞാനത് കൊടുക്കുക ചെയ്തത്. എന്നിട്ട് ജില്ലാ കളക്ടറായിരുന്ന വാസുകിയോട് ഞാൻ പറഞ്ഞു അടുത്ത ഗവൺമെൻറ് വരുമ്പോൾ ടോപ്പ് പ്രയോറിറ്റി ആയിരിക്കണം, ഇത് കൊടുക്കണം, ഇത് കൊടുത്തിട്ട്. അപ്പം ഞാൻ വിളിച്ച് ചോദിക്കുന്നുണ്ട്, ഞാൻ റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥനാണെങ്കിലും ഞാൻ അവരെ വിളിച്ച് ചോദിച്ചു വാസുകി ആ പ്രോജക്റ്റ് കൊടുത്തോ? അപ്പോൾ പറഞ്ഞു ഇവു സർ ഞാൻ ചീഫ് സെക്രട്ടറിക്ക് കൊടുത്തിട്ടുണ്ട്. ഉടനെ ഞാൻ ചീഫ് സെക്രട്ടറിയെ വിളിച്ചു. വിജയാനന്ദായിരുന്നു ചീഫ് സെക്രട്ടറി. അപ്പോൾ വിജയാനന്ദൻ അത് പൂർണ്ണമായിട്ടും 2nd ഘട്ടം നടപ്പിലാക്കണം എന്ന് ആഗ്രഹിച്ച ഒരാളാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ജിജി ഞാനിത് റെക്കമെൻഡ് ചെയ്ത് ഞാൻ മുകളിലോട്ട് അയച്ചിട്ടുണ്ട്, പിന്നെ ഒന്നും സംഭവിച്ചില്ല. അപ്പോൾ എന്തായിരിക്കണം കാരണം? ഒന്നുകിൽ ഗവൺമെൻറ് പുതിയ ഗവൺമെൻറ് വിചാരിച്ച് കാണും 1st ഘട്ടത്തിൽ ഈ പദ്ധതി പൂർണ്ണ പരാജയമായിരുന്നു, അതുകൊണ്ടൊരു പ്രയോജനവും കിട്ടിയില്ല എന്ന നിഗമനത്തിൽ എത്തിയിട്ടുണ്ടാവണം. അതല്ലെങ്കിൽ ഈ പദ്ധതി വിജയകരമായ ഈ പദ്ധതി വീണ്ടും നടപ്പിലാക്കിയാൽ അതിൻ്റെ ക്രെഡിറ്റ് മുഴുവനും UDF ഗവൺമെൻറ്റിന് കിട്ടും എന്ന് ധരിച്ചിട്ടുണ്ടാവണം. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒരു കാരണം കൊണ്ടാവണം ഈ പദ്ധതി നിലച്ചത്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് വേറെ ഒരുപാട് ഘടകങ്ങളുണ്ട്. അതൊക്കെ പിന്നെ ഇതിൻ്റെ പിന്നാലെ പറയേണ്ടി വരികയാണെങ്കിൽ ഞാൻ പറയാം. പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, ഈ പദ്ധതിയിൽ നടപ്പിലാക്കാനുള്ള ഇച്ഛാശക്തി കാണിക്കാത്തത് കൊണ്ട് മാത്രമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഒരു പാവപ്പെട്ട മനുഷ്യൻ്റെ അന്ത്യം കാണേണ്ടി വന്നത്. ഇത്രയും വലിയ മാലിന്യ കൂമ്പാരമുണ്ടായിരുന്നു. ഇതൊക്കെ മാറ്റാൻ നമുക്കൊരു നിയമ സംവിധാനമുണ്ട്. ദേശീയ ദുരന്ത നിവാരണ നിയമം 2005 എന്നൊരു നിയമം നമുക്കുണ്ട്. ആ നിയമം ഉപയോഗിച്ചിട്ടാണ് ഞങ്ങൾ ആ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തത്. എല്ലാ എൻക്രോച്ച്മെൻസും മാറ്റി. എന്തൊക്കെ എൻക്രോച്ച്മെൻസ് ആയിരുന്നു? റോഡ് നമ്മുടെ തോടുകളുടെ മീതെ രാഷ്ട്രീയ പാർട്ടികളുടെ ഓഫീസുകൾ, സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബിൻ്റെ കെട്ടിടങ്ങൾ, ലൈബ്രറി, പിന്നെ അമ്പലം, പിന്നെ ഒരു സ്ഥലത്ത് കുരിശ്, ഇങ്ങനെ എല്ലാം വെച്ചിട്ട് കയ്യേറിയിട്ട് ഈ സ്ഥലങ്ങളെല്ലാം കയ്യേറിയതെല്ലാം ഞങ്ങൾ നീക്കി. എങ്ങനെ നീക്കി? അത് ഈ ഉമ്മൻചാണ്ടിയെ പോലെ ഒരു നേതാവിന് ദുരന്ത അനുമതി നൽകാൻ എങ്ങനെ കഴിഞ്ഞു എന്നുള്ള വെച്ചിട്ടാണ് അത്ഭുതകരം. ശ്രീ ജിജി തോംസൺ, അദ്ദേഹത്തിന് ഒരുപാട് ആളുകളിൽ നിന്ന് ശുപാർശ വരും, അപ്പൊ അദ്ദേഹം അതൊക്കെ അവഗണിച്ചു എന്നാണോ തിരുവനന്തപുരത്തിന്? അതെ,
അതെ അതെ അത് അതാണ് ഞാൻ അതാണ് അതിൻ്റെ വലുത് വലുത് വലിപ്പം എന്ന് പറയുന്നത് അതാണ്. അങ്ങനെയാണ് ഞങ്ങളത് ചെയ്തത്. ഇവന് ഇതിനകത്ത് നമുക്ക് തിരുവനന്തപുരത്തെ എല്ലാ എൻക്രോച്ച്മെൻറ്റ്സും ഒഴിവാക്കിയെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. അപ്പം നമ്മൾ കിഴക്കേക്കോട്ടയിൽ ചെന്നപ്പോഴത്തേക്കും അവിടെ ഞങ്ങൾ കണ്ടു ഒരു വലിയ വ്യവസായിയുടെ ഒരു ഹോട്ടലുണ്ട്, അതിൻ്റെ അടിയിൽ കൂടെ ഓട പോകുന്നുണ്ട്. അപ്പോൾ അത് അവിടെ അത് പൊളിക്കേണ്ടതുണ്ട്, നോട്ടീസ് കൊടുത്തു. അപ്പം അദ്ദേഹം പോയി കോടതിയിൽ പറഞ്ഞു, ഇല്ല ഞാൻ പിന്നെ എൻ്റെ കെട്ടിടത്തിൻ്റെ അടിയിൽ കൂടി ഓട പോകുന്നു എന്നുള്ളത് സത്യമാണ്, പക്ഷേ ഞാൻ വെള്ളത്തിൻ്റെ പോക്ക് ഞാൻ തടഞ്ഞിട്ടില്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആർഗ്യുമെൻറ്റ്. ഹൈക്കോടതി അത് നിരാകരിച്ചു. അദ്ദേഹം സുപ്രീംകോർട്ടിൽ പോയി, സുപ്രീംകോർട്ട് അത് സ്റ്റേ ചെയ്തു. 2016 സ്റ്റേ ചെയ്ത കേസാണത്. ഇത് 2024 എന്തേ അത് ആ സ്റ്റേ വെക്കേറ്റ് ചെയ്യാത്തത്? അപ്പോൾ ഇവിടെ ഇതൊക്കെ നമ്മുടെ തിരുവനന്തപുരം നഗരം നന്നാക്കണമെന്നും ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ മാറ്റണമെന്നും നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇതൊക്കെ ചെയ്യണ്ടേ? ഇതൊക്കെ ചെയ്യാതെ എങ്ങനെയാണ് നമുക്ക് മുന്നോട്ട് പോവുക? അപ്പോൾ ഈ ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഇത്രയും വലിയ ക്ലീനിങ് ഓപ്പറേഷൻ ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ മീറ്റിംഗ് കൂടി പിന്നെ എന്താണ് ആമയഴിഞ്ചാൻ തോട് ക്ലീൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് തീരുമാനം എടുത്തു എന്ന് ഞാൻ കേട്ടു. അത് നല്ല കാര്യം, പക്ഷേ ഇതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മനുഷ്യൻ്റെ ജീവൻ ബലി കൊടുക്കേണ്ടിയിരുന്നോ എന്നുള്ളതാണ് ചോദ്യം. ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുക, റെയിൽവേയുടെ പേരിൽ കുറ്റം പറയുന്നു, റെയിൽവേ ഇങ്ങോട്ട് പറയുന്നു, എല്ലാവരുടെയും പേരിൽ കുറ്റമുണ്ട്. ഈ റെയിൽവേയുടെ ഭാഗത്തും വീഴ്ചയുണ്ട്, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് വീഴ്ചയുണ്ട്, കോർപ്പറേഷൻ്റെ ഭാഗത്ത് വീഴ്ചയുണ്ട്, എല്ലാം വലിച്ചെറിയുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ഭാഗത്തും വീഴ്ചകളുണ്ട്. ഇതൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയേണ്ട കാര്യമില്ല. നമുക്ക് ജനുവരി മുതൽ കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി അല്ല റെയിൽവേയോട് പറയുക, ഇത് ഞങ്ങൾ ഇത് ക്ലീൻ ചെയ്യണമെന്ന്. എൻ്റെ ഇത്രയും ചോദ്യം, എൻ്റെ നിസ്സാരമായ ഒരു ചോദ്യം, സിമ്പിൾ ചോദ്യം, ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ നമുക്ക് അവിടുത്തെ DRM അതിന് സമ്മതിക്കുന്നില്ലെങ്കിൽ അവരുടെ മീതെ ഒരു ഉദ്യോഗസ്ഥനില്ലേ? ഒരു ഡിവിഷണൽ മാനേജറില്ലേ? സദേൺ റെയിൽവേക്ക് ഒരു ജനറൽ മാനേജറില്ലേ? ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിലെ റെയിൽവേ ബോർഡിൻ്റെ ഒരു ചെയർമാൻ ഇല്ലേ? അവരെ ഒന്ന് ഫോൺ ചെയ്തുകൂടെ, ഫോൺ ചെയ്ത് ഇത് പ്രശ്നം പരിഹരിച്ചുകൂടെ. 2015 ഞാനതാണല്ലോ ചെയ്തത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാമായിരുന്നില്ലേ? ഇതൊന്നും നിങ്ങൾക്ക് ഫോൺ ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ നമുക്ക് ക്യാബിനറ്റ് റാങ്കുള്ള ഒരു പരിചിത സമ്പന്നനായ ഒരു മുൻ മന്ത്രി നമുക്ക് ഡൽഹിയിലില്ലേ? അപ്പോൾ അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിപ്പിക്കാമായിരുന്നല്ലോ. ഇത്രയും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ ഇത്രയും സ്വാധീനമുള്ള പരിചയമുള്ള ഒരു വ്യക്തി നമുക്കുണ്ടായിരുന്നപ്പോൾ എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സേവനം നമ്മൾ ഉപയോഗിച്ചില്ല? ഇങ്ങനെയൊക്കെ ഈ പ്രശ്നം നമുക്ക് പരിഹരിക്കാമായിരുന്നു. ജനുവരിയിൽ നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് ജൂലൈയിൽ നമുക്ക് ഈ നില ഉണ്ടാകുമായിരുന്നു. അപ്പോഴേ നമ്മൾ സ്വയം ഒരു ആത്മപരിശോധന നടത്തണം. പിന്നെ ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഉദ്യോഗസ്ഥന്മാരായിരിക്കണം. കാരണം അവരാണ് ഇപ്പം ഈ ദേശീയ ദുരന്ത നിവാരണ നിയമത്തിൽ ഈ നടപടിയെടുക്കേണ്ടത് ആരാ? നടപടിയെടുക്കേണ്ടത് ഒന്നുകിൽ ചീഫ് സെക്രട്ടറി അല്ലെങ്കിൽ ജില്ലാ കളക്ടർ, അവരൊക്കെയാണ് നടപടിയെടുക്കേണ്ടത്. അല്ലെങ്കിൽ മന്ത്രിമാരല്ല, മന്ത്രിമാരെ ഇതിന് ചുമതല ഏൽപ്പിച്ചു എന്ന് പറഞ്ഞിട്ടൊക്കെ ചിലപ്പം പിന്നെ പത്രത്തിൽ വാർത്തകൾ ഞാൻ വായിക്കാറുണ്ട്. എന്തിനാണ് മന്ത്രിമാരെ ഇതിന് ചുമതല ഏൽപ്പിക്കുന്നത്? പോളിസി ഉണ്ടാക്കുന്നവരാണ് മന്ത്രിമാർ, നടപ്പിലാക്കുന്നത് ഉദ്യോഗസ്ഥന്മാരാണ്. അവരെ കൊണ്ട് പണിയെടുപ്പിക്കണം. ഉദ്യോഗസ്ഥന്മാർക്ക് വളരെ സന്തോഷമാണ് മന്ത്രിയെ ചെയർമാനാക്കി, ഒരു ഉപസമിതി ഉണ്ടാക്കി, അതിൻ്റെ ചെയർമാനായിട്ട് മിസ്റ്റർ എ നിയമിച്ചു എന്ന് പറഞ്ഞാൽ IAS ഉദ്യോഗസ്ഥർക്ക് ഇതിനേക്കാളും സന്തോഷകരമായ ഒരു കാര്യമില്ല. ഇനി ഒന്നും പേടിക്കണ്ട, എല്ലാ കുഴപ്പവും അവൻ്റെ തലയിലിരിക്കും. ഇങ്ങനെയാണ് ഞങ്ങൾ പറയുക. അപ്പോൾ ഇതാണ് നമ്മൾ മാറ്റേണ്ടത്. ഇങ്ങനെ മാറ്റാത്തതിൻ്റെ പരിണിത ഫലമാണ് നമ്മൾ ഇത് അനുഭവിക്കുന്നത്. ശ്രീ ജയശങ്കർ, ശ്രീ ജി ജി തോംസൺ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ഒരു താരതമ്യം വ്യക്തമാണ്. സത്യത്തിൽ ഒരു ഭരണാധികാരി എന്ന നിലയിലും രാഷ്ട്രീയ നേതാവ് എന്ന നിലയിലും ജനങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഒരാളെന്ന നിലയിലുമൊക്കെ ഉമ്മൻചാണ്ടിക്ക് ഇപ്പോൾ നാം കാണുന്ന സ്വീകാര്യത ജനങ്ങൾ നൽകുന്നത് ഒരു താരതമ്യം കൊണ്ടാണോ, ഇപ്പോഴുള്ളവരുമായുള്ള താരതമ്യം കൊണ്ട്? അത് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചല്ലോ, ഉമ്മൻചാണ്ടി മരിച്ചത് ഒരു പക്ഷേ AK മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴോ അല്ലെങ്കിൽ അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴോ, അതല്ല EK നായനാർ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴോ ആയിരുന്നെങ്കിലും ആൾക്കാർ കൂടുമായിരുന്നു. പക്ഷേ ഇത്രയധികം വികാര പ്രകടനങ്ങൾ ഉണ്ടായത് ഇപ്പോഴത്തെ ഒരു സവിശേഷ സാഹചര്യത്തിലായതുകൊണ്ടായിരിക്കണം ആകാനേ തരമുള്ളൂ. കാരണം ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ രീതികളുമായിട്ട് ആ ജനങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളൊരു ഒരു താരതമ്യമുണ്ടല്ലോ. അത് സ്വാഭാവികമായിട്ടും ഉമ്മൻചാണ്ടിയുടെ ആ ഒരു യശോധാവള്യം വർദ്ധിപ്പിക്കും, അദ്ദേഹത്തിൻ്റെ ഇമേജ് ഒന്നുകൂടി മെച്ചപ്പെട്ടു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് പല കാരണങ്ങൾ കൊണ്ട് സംഭവിക്കും. പക്ഷേ ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതുപോലുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ അദ്ദേഹത്തിനുള്ള വലിയ ഒരു നയം അല്ലെങ്കിൽ ഒരു മെയ്വഴക്കം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനമാണ്. കരുണാകരനും ഉണ്ടായിരുന്നു, കരുണാകരൻ കുറേ കൂടി
ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ജീനിയസ് ആയിരുന്നു ഉമ്മൻചാണ്ടി സാർ. ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ ഇതേ സമയത്ത് ഇവിടെ വിഴിഞ്ഞം പദ്ധതിയെക്കുറിച്ച് ചർച്ച ചെയ്തല്ലോ, വിനോദിനിയുടെ ആങ്കർ ഇത്. ആ ചർച്ച കഴിഞ്ഞപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ തോമസ് മാസ്റ്റർ എന്നെ വിളിച്ചു, കെ വി തോമസ്. അതേ പറഞ്ഞു, ചർച്ച കണ്ടു, അതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ മിക്കവാറും ശരിയാണ്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഇതിൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഇതൊന്നും ആയിരുന്നില്ല. യു പി ഐ ചെയർപേഴ്സണായിരുന്ന ശ്രീമതി സോണിയാഗാന്ധി ഈ കരാർ അദാനിക്ക് കൊടുക്കുന്നതിന് വളരെ എതിരായിരുന്നു. രാഷ്ട്രീയമായ കാരണങ്ങൾ അല്ലെങ്കിൽ വ്യക്തിപരമായ കാരണങ്ങൾ, അദാനിയുമായിട്ടുള്ള ആ ബി ജെ പിയുടെ പ്രത്യേകിച്ച് നരേന്ദ്രമോദിയുടെ അടുപ്പം വളരെ പ്രസിദ്ധമായതുകൊണ്ട് അദാനിക്ക് ഈ കരാർ കൊടുക്കുന്നതിന് അവർ എതിരായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും വലിയ കഴിവ് ഞാൻ കണ്ടത് ഈ മാഡത്തെക്കൊണ്ട് ഇത് അംഗീകരിപ്പിക്കുന്നതിനാണ്. അത് ഉമ്മൻചാണ്ടിക്ക് മാത്രം സാധിക്കുമായിരുന്നു. ഞാനതിൻ്റെ അദ്ദേഹം എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ഇതിന് വേണ്ടി തോമസ് മാഷ് ചെയ്ത കാര്യങ്ങളൊക്കെ അദ്ദേഹം വിശദീകരിച്ചു. ഇന്നിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു. എന്നിട്ട് ഞാൻ ഉമ്മൻചാണ്ടിയോട് പറഞ്ഞു, ഇത്രയും വരെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മാഡത്തെക്കൊണ്ട് സംബന്ധിപ്പിക്കുക എന്നുള്ളത്. ഉമ്മൻചാണ്ടി തല ഒഴുകി ഞാൻ ശരിയായിക്കൊള്ളുന്നു. അത് പുള്ളി വളരെ നിസ്സാരമായിട്ട് കൈകാര്യം ചെയ്തു എന്നാണ് പറയുന്നത്. അതെങ്ങനെ കൈകാര്യം ചെയ്തു എന്നുള്ള ഉമ്മൻചാണ്ടിക്ക് മാത്രമേ അറിയൂ, ഒരു പക്ഷേ മാഡത്തിനും അറിയാം, വേറെ ആർക്കും അറിയില്ല. പക്ഷേ അത് സംബന്ധിപ്പിച്ചിടത്താണ് ഉമ്മൻചാണ്ടിയുടെ ശരിക്കുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ്, അദ്ദേഹത്തിൻ്റെ പ്രതിഭ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അതില്ലായിരുന്നെങ്കിൽ ഒരു കാരണവശാലും നടക്കുമായിരുന്നില്ല എന്നാണ് തോമസ് മാഷ് പറഞ്ഞത്. നിങ്ങളെ ചർച്ചയിൽ ആ കാര്യം മാത്രം പറഞ്ഞില്ല എന്നും അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അത്രയും ഒരു കഴിവ് ഉള്ള ആളായിരുന്നു. ഞാൻ ഉമ്മൻചാണ്ടി പല രാഷ്ട്രീയ വിഷയങ്ങളും കൈകാര്യം ചെയ്യും. ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറഞ്ഞു, നമ്മുടെ ടി സിദ്ദിഖ് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്ന സമയത്ത് എന്തോ കാരണത്താൽ രാഹുൽ ഗാന്ധിക്ക് സിദ്ദിഖിനോട് ഒരു അപ്രീതി തോന്നി. സിദ്ദിഖിനെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റ് സ്ഥാനത്ത് നിന്ന് മാറ്റുകയും എം ലിജുവിനെ നിയമിക്കും. വിനുവിന് ഓർമ്മയുണ്ടോ? പക്ഷേ ഉമ്മൻചാണ്ടി പിടിച്ച പിടിയാലെ അന്നൊക്കെ അന്ന് രാഹുൽ ഗാന്ധിയുടെ തീരുമാനം മാറ്റിക്കുകയും ലിജുവിൻ്റെ സ്ഥാനത്ത് വീണ്ടും സിദ്ദിഖിനെ തന്നെ പുനഃസ്ഥാപിക്കും. ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ, രാഹുൽ ഗാന്ധി ഒരു തീരുമാനം എടുത്ത് ആ തീരുമാനം തിരുത്തിക്കണമെങ്കിൽ. അങ്ങനെയും ചെയ്യാനുള്ള കഴിവ് ഉമ്മൻചാണ്ടിക്കുണ്ട്. അപ്പോൾ ഇതൊക്കെ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഹൈക്കമാൻഡിലും ലോക്കമാൻഡിലും നോക്കമാൻഡിലും ഒക്കെ അത് പുള്ളിയുടെ വിരോധമുള്ള ആളുകളുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ പല ഘടകങ്ങളും മറുഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. അതിനൊക്കെ വലിയ വില അദ്ദേഹത്തിന് കൊടുക്കേണ്ടതായിട്ടും വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ സോളാർ വിഷയം തന്നെ ഇത്രയും വഷളാക്കുന്നതിൽ മുണ്ടക്കയത്തിൻ്റെ പുസ്തകത്തിൽ അതുണ്ടോയെന്ന് എനിക്കറിയില്ല. അതിൽ അദ്ദേഹത്തിൻ്റെ എതിർ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ വലിയൊരു കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു. അവരും ഇതിൽ ഭാഗഭാഗിത്വം വഹിച്ചവരാണ്. സി പി എംകാർ മാത്രമല്ല, മറ്റ് പല ഘടകങ്ങളും പല പല ശക്തികളും മറ്റ് പല സാഹചര്യങ്ങളും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇതുപോലൊരു വിവാദം ഇദ്ദേഹത്തിനെതിരായിട്ട് ഒരു അപവാദം ഉയർന്നു വന്ന് കണ്ട കാലത്തിനിടയ്ക്ക് ഉണ്ടാകാത്ത രീതിയിൽ ആ വിവാദത്തിന് പല തലങ്ങളുണ്ടാക്കി അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ കൂടി ഇതിലേക്ക് വലിച്ചഴക്കുകയൊക്കെ ചെയ്യുന്നു. വളരെ സങ്കടകരമായ പല സാഹചര്യങ്ങളും ഉണ്ടായത് ഇങ്ങനെയാണ്. അതിലിപ്പോൾ പല പ്രശ്നങ്ങളുമുണ്ട്. ഒരു കോൺഗ്രസ് നേതാവായ ഉമ്മൻചാണ്ടി, ഒരു ഗ്രൂപ്പ് നേതാവായ ഉമ്മൻചാണ്ടി, ഭരണാധികാരിയായ ഉമ്മൻചാണ്ടി, ആ ഒരു മനുഷ്യസ്നേഹിയായിട്ടുള്ള ഉമ്മൻചാണ്ടി, ഇതെല്ലാം കൂടി ചേർന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അതുപോലെ ഇപ്പോൾ ഈ ജി ജി തോമസൻ പറഞ്ഞല്ലോ, അല്ല നമ്മുടെ വിജയരാഘവൻ സാറ് പറഞ്ഞല്ലോ, ഈ ആളുകൾ വരുമ്പോൾ അവർ ഏത് രീതിയിലാണ് സ്വീകരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ഈ കഴിഞ്ഞ ദിവസം ഞാൻ മോസ്കോയിൽ പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആയുർവേദം മോസ്കോയിൽ പ്രൊമോട്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇദ്ദേഹം ഉമ്മൻചാണ്ടിയെ കാണാൻ വേണ്ടി അവിടെ ചെന്നു. ആ റഷ്യയിൽ നിന്ന് വന്ന ആൾക്കാരുമായിട്ട് ഉമ്മൻചാണ്ടി വളരെ സൗഹാർദ്ദപരമായിട്ട് സംസാരിച്ചു. എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ അതൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ ഉമ്മൻചാണ്ടിയുമായിട്ടുള്ള ഒരു സ്നേഹബന്ധം ഇദ്ദേഹം ഒരു ഇടതുപക്ഷ പശ്ചാത്തലമുള്ള ആളാണ്. ഉമ്മൻചാണ്ടി മരിച്ചതിന് ശേഷം പുള്ളി റഷ്യയിൽ മോസ്കോയിൽ നിന്ന് ഉമ്മൻചാണ്ടിയുടെ വീട്ടിൽ വരുമ്പോൾ അവിടെ ഒരു മെട്രോഷ്ക എന്ന് പറഞ്ഞൊരു പാവ കിട്ടും. അതെങ്ങനെ വെച്ചാൽ ഒരു പാവ ഇങ്ങനെ തുറന്നാൽ അതിനകത്ത് വേറൊരു പാവ, അത് തുറക്കുമ്പോൾ വേറൊരു പാവ, അങ്ങനെ ഒന്നിനകത്ത് പല പല പാവകളായി. അങ്ങനെ 9 എണ്ണത്തിൻ്റെ ഒരു സെറ്റ് അതിന് ഉമ്മൻചാണ്ടിയുടെ മുഖമായിട്ട് അദ്ദേഹം മോസ്കോയിൽ നിന്ന് പ്രത്യേകം ഓർഡർ ചെയ്ത് കൊണ്ടുവരികയും അത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് പ്രസൻറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ആ ഒരു സ്നേഹം എന്ന് വെച്ചാൽ അദ്ദേഹത്തോടുള്ള ആദരവ്, അല്ലാണ്ട് വേറെ എന്തെങ്കിലും ആനുകൂല്യം കിട്ടിയിട്ടല്ല. അങ്ങനെയൊക്കെ ചെയ്യാൻ പാകത്തിന് ആളുകൾക്ക് അദ്ദേഹത്തോട് വ്യക്തിപരമായൊരു ബന്ധം ഉണ്ടായിരുന്നു. എല്ലാവരോടുള്ള പെരുമാറ്റം ആ രീതിയിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ സർവതോമുഖമായ കഴിവുകൾ ഇതിനുവേണ്ടി വിനിയോഗിച്ചു എന്ന് പറയുമ്പോൾ, ഒരു ദിവസത്തിൽ എത്ര മണിക്കൂർ അദ്ദേഹം ഇതിനുവേണ്ടി പൊതുസമ്പർക്കത്തിന് വേണ്ടി ചിലവഴിച്ചു, എത്ര ആളുകൾ, എത്ര എത്ര പരാതിക്കാർ. ഈ ഉമ്മൻചാണ്ടി സാറിനെ കണ്ടു പറഞ്ഞാൽ ഒരു പരിഹാരം ഉണ്ടാവും. ഇപ്പോൾ നേരത്തെ പറഞ്ഞുകൊണ്ട് കല്യാണാലോചന മുതൽക്ക് അദ്ദേഹം നടത്തേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. പല പ്രശ്നങ്ങൾക്കും ഇദ്ദേഹം പരിഹാരം കണ്ടു വന്നിട്ടുണ്ട്. അദ്ദേഹം ഒരിക്കലും പുറത്തു പറയില്ല എന്ന് പറഞ്ഞ രഹസ്യം നമുക്കറിയാമല്ലോ. നമ്മുടെ ആ ഒരു മന്ത്രിയുമായി ബന്ധപ്പെട്ട, മന്ത്രിയുടെ കുടുംബ വിഷയവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പുറത്ത് പറഞ്ഞു. അദ്ദേഹത്തിന് പറഞ്ഞാൽ രാഷ്ട്രീയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയാമായിരുന്ന സാഹചര്യം പോലും പറഞ്ഞില്ല.
ഇടവേളയ്ക്ക് ശേഷം ശ്രീ ജയശങ്കർ. ശ്രീ വിജയരാഘവൻ, ഉമ്മൻചാണ്ടിയും ഒരു മനുഷ്യനായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന പല കാര്യങ്ങളും മരണശേഷം പറയുന്ന പുകഴ്ത്തലുകളായി വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. ഒരു ഭരണകർത്താവെന്ന നിലയിലും രാഷ്ട്രീയ നേതാവെന്ന നിലയിലും അദ്ദേഹത്തിനും വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും അദ്ദേഹം ഇപ്പോഴും ഈ രീതിയിൽ ഓർമ്മിക്കപ്പെടുന്നു എന്നുള്ളത് സാധാരണ നേതാക്കളിൽ നിന്ന് വ്യത്യസ്തമായി നാം വിലയിരുത്തേണ്ടതാണോ, അതോ ഞാൻ നേരത്തെ ശ്രീ ജയശങ്കറിനോട് ചോദിച്ച താരതമ്യത്തിൽ നിന്ന് മാത്രം ഉണ്ടാവുന്നതാണോ? അതിൽ നമ്മൾ, ഞാൻ പലപ്പോഴും പറയുന്നത്, ഒന്ന്, ഇത്രത്തോളം ആളുകളുടെ പൾസ് മത്സരിക്കാൻ മനസ്സിലാക്കാൻ പറ്റിയ ഒരാൾ. രണ്ടാമത്, ഒരു കമ്പാഷൻ, എംപത്തി ആൾക്കാരോടുള്ള, സാധാരണക്കാരോടുള്ളൊരു, അല്ലെങ്കിൽ ശരിക്കും പ്രശ്നങ്ങൾ ആവശ്യമുള്ള ആൾക്കാരോടുള്ള എംപത്തി. നേരത്തെ രണ്ടുപേരും പറഞ്ഞ കാര്യം, സാധാരണക്കാർ അദ്ദേഹമായിട്ട് ഇടപെടാൻ യാതൊരു മടിയില്ലായിരുന്നു. ഒരു ദിവസം ഞങ്ങൾ രാത്രി ഒരു 11:30 ക്ലിഫ് ഹൗസിൽ മുഞ്ചാണ്ടി വിളിച്ചു, ഒരു കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബെല്ലൊരു 3 തവണ അടിച്ചു ഫോൺ. അപ്പോൾ അപ്പുറത്തുള്ള സ്റ്റാഫ് ആരെങ്കിലും ഉറങ്ങിക്കാണു അല്ലെങ്കിൽ അവരോട് കാണില്ല, അദ്ദേഹം ഫോൺ എടുത്തു, അതേ തന്നെ ഉമ്മൻചാണ്ടിയാണെന്ന് പറഞ്ഞു. എന്നിട്ട് ഫോണിൽ അങ്ങോട്ട് ചോദിക്കുക, എവിടെയാണ് സ്ഥലം, എന്നിട്ട് ഏത് സബ്സെക്ഷനാണ്, ഒന്നുകൂടെ ഒന്ന് പേര് പറയാമോ. കുറിച്ചെടുത്തു, കുറിച്ചെടുത്തിട്ട് ഫോൺ വെച്ച് ഞാൻ ശരിയാക്കാം എന്ന് പറഞ്ഞു. ഫോൺ വെച്ചിട്ട് ഞാൻ ചോദിച്ചു, ഇത് എന്തോ കോളെന്ന് പറഞ്ഞു. അല്ല, അവരടുത്ത് ഇലക്ട്രിസിറ്റി ഉച്ചയ്ക്കേ പോയി, ഇതുവരെ വന്നിട്ടില്ല. രാത്രി 11:30 മുഖ്യമന്ത്രിയെ വിളിച്ചതാ. അപ്പോൾ സാധാരണ ഒരാൾ പറഞ്ഞു, ഇല്ല, നിങ്ങൾ വേറെ ആരെയും കൂടെ ചോദിക്കും. ഇല്ല, അദ്ദേഹം അപ്പോൾ തന്നെ വിളിക്കുന്നു, ഓഫീസിലുള്ള ആൾ പറഞ്ഞു, ഇന്ന സംശയം ഇന്നിടത്ത് പറഞ്ഞിട്ട് ശരിയാക്കാൻ പറയുന്നു. ഞാൻ പിറ്റേന്ന് രാവിലെ, നമ്മുടെ ശിവശങ്കരനാണ് ഇലക്ട്രിസിറ്റി ബോർഡ് ചെയർമാൻ, ഞാൻ ശിവശങ്കരനെ വിളിച്ചിട്ട് പറഞ്ഞു, ശിവശങ്കരൻ, ഞാൻ നിങ്ങളുടെ കോൾ സെൻറ്റർ ഇന്നലെ കണ്ടു, അപാര എഫിഷ്യൻസിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചത്, നമ്മൾ രാത്രി 11:30 കോള് വരുന്നു, അപ്പോൾ തന്നെ ആക്ഷൻ എടുക്കാൻ പറയുന്നു എന്ന് പറഞ്ഞു. ആരും ചോദിച്ചപ്പോഴാണ് ശിവശങ്കരൻ അയ്യോ എന്ന് പറഞ്ഞു. കാരണം അത്രത്തോളം ഒരു ഈഗോ ഇല്ലാത്ത മനുഷ്യൻ, അത്രത്തോളം ഒരാളിന് ആവശ്യമുണ്ട്, ഇഫ് ഐ ക്യാൻ ഹെൽപ്പ് ഐ വിൽ ഹെൽപ്പ് എന്ന് പറയുന്ന ഒരാൾ. അപ്പോൾ അങ്ങനെ ആ ഒരു 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 മനസ്സുണ്ടല്ലോ, അത് ആൾക്കാർ അപ്രീഷിയേറ്റ് ചെയ്യും. അത് ഒരു കാര്യം വിനു പറഞ്ഞതിൽ, പലരും അദ്ദേഹത്തിൻ്റെ സഹായം കിട്ടി, പക്ഷേ പലരും നേരത്തെ എനിക്കിങ്ങനെ ഉമ്മൻചാണ്ടിയുടെ ഒരു ഹെൽപ്പ് കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നത്, പക്ഷേ ഇപ്പോൾ മരണം കഴിഞ്ഞപ്പോൾ പലരും പറയുന്നുണ്ട്, ഇങ്ങനൊരു കാര്യത്തിന് എന്നെ സഹായിച്ചു, അല്ലെ ഇങ്ങനൊരു ഇത്. നമ്മൾ ആ ഒരു ഐ എ എസുകാരൻ്റെ കഥ കേട്ടിട്ടുണ്ടല്ലോ, നെടുമങ്ങാട് എവിടെയോ പോയിട്ട് അയാളെ പണ്ട് ഹെൽപ്പ് ചെയ്ത കാരണം. എനിക്ക് തോന്നുന്നു ഉമ്മൻചാണ്ടി ആരെങ്കിലും ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു കണക്ക് വെക്കാറില്ല. ഉമ്മൻചാണ്ടി ആരെങ്കിലും ഒരു ഒരു ഒരാളൊരു റെക്കമെൻഡേഷൻ വരുമ്പോൾ, പലപ്പോഴും ഉമ്മൻചാണ്ടിയുടെ റെക്കമെൻഡേഷൻ എഴുത്തുകളെ പറ്റിയിട്ട് തമാശകളും പലതും പറയാറുണ്ട്. എന്നാലും അദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയാൽ ഒരു എന്താ പറയുന്നു, ഐ വിൽ ഗെറ്റ് സം സപ്പോർട്ട്, അല്ലെങ്കിൽ എനിക്കൊന്നുമില്ലെങ്കിൽ എനിക്ക് സമാധാനം വരും എന്നുള്ള രീതിയിലുള്ള ആ ഒരു 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 പെരുമാറ്റമാണ് അദ്ദേഹത്തെ ആളുകളുടെ ഇടയിൽ വലിയത്. രണ്ടാമത്തെ ഒരു കാര്യം, അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ഒരുപാട് പദ്ധതികൾ ചെയ്തിട്ടുണ്ട്. അത് പലതും, ഞാൻ ഈ നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ് ഇനിഷ്യേറ്റീവ് ഓൺ ഡിസബിലിറ്റീസ്, കാരണം അദ്ദേഹത്തിന് ആ ഒരു കരുതൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കരുതൽ എന്നുള്ള ആ ഒരു ഒരു ഇത് കാര്യങ്ങൾ മനസ്സിൽ വെക്കുക എന്നുള്ളത്. ഒരു ഉദാഹരണം കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. പ്ലാനിംഗ് ബോർഡിൽ നമ്മൾ പലപ്പോഴും, നമുക്ക് എല്ലാവർക്കും അറിയാം, ജിജിക്കൊക്കെ നന്നായിട്ട് അറിയാം, ഒരു ഭരണം മാറുമ്പോൾ സെക്രട്ടേറിയറ്റിൽ ഇരിക്കുന്ന പ്രധാനപ്പെട്ട പൊസിഷൻസ്, ഞാൻ സെക്രട്ടറിമാരല്ല, അല്ലാത്ത പൊസിഷൻസിൽ UDF വരികയാണെങ്കിൽ ലെഫ്റ്റിലുള്ള ആൾക്കാരെ കംപ്ലീറ്റ്ലി സെക്രട്ടേറിയറ്റ് നിന്ന് വരെ ഇങ്ങോട്ട് മാറ്റും. തിരിച്ചാവുമ്പോഴത്തേക്ക് അവർ UDF വരെ അങ്ങ് മാറ്റും. അതുപോലെ ഒരാളിനെ സെക്രട്ടേറിയറ്റ് നിന്ന് മാറ്റി പ്ലാനിംഗ് ബോർഡിൽ കൊണ്ടുവന്നു. പ്ലാനിംഗ് ബോർഡിൽ കൊണ്ടുവന്ന് അയാൾ അവിടെ വന്നു. വന്നപ്പോൾ അയാൾ ലെഫ്റ്റാണെന്ന് ഞങ്ങൾക്കാർക്കും അറിഞ്ഞൂടായിരുന്നു. പക്ഷേ അയാൾ അവിടെ കൊണ്ടുവന്ന് സംസാരിച്ച് കഴിയുമ്പോൾ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരാൾ, അയാൾ അന്ന് അനുരാധ എന്ന് പറയുന്നതാണ് ഞങ്ങളുടെ അന്നത്തെ എക്കണോമിക് അഡ്വൈസർ. അനുരാധയുടെ ഇന്ത്യൻ എക്കണോമിക് സർവീസിലുള്ള അനുരാധയുടെ കീഴിൽ വർക്ക് ചെയ്യുന്നു. അയാൾ നല്ല വർക്ക്, നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് വരും, റിപ്പോർട്ട്സ് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യും. അപ്പോൾ അയാൾക്ക് അവിടെ ഇമ്പോർട്ടൻസ് കൂടി. സഡനായിട്ട് ഇത് കണ്ടുകൊണ്ട് അവർ തിരികെ ഇയാളെ സെക്രട്ടേറിയറ്റിലേക്ക് അല്ലെങ്കിൽ വേറെ എവിടത്തേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു ശ്രമം വരുന്നു. അപ്പോഴാണ് എൻ്റെ അന്ന് വൈസ് ചെയർമാൻ്റെ സെക്രട്ടറി എന്നൊരാൾ വന്ന് പറഞ്ഞു, ഇയാളെ മാറ്റുന്നതിൻ്റെ കാരണം ഇയാൾ ഇടതുപക്ഷ സംഘടനയുടെ ആളാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇയാൾ കഴിഞ്ഞ 1 വർഷമായിട്ട് ഇവിടെ ട്രെയിൻ ചെയ്ത് നല്ല ഔട്ട്പുട്ട് വരുന്ന ആളാണ്,
അയാൾക്ക് ഇവിടെ പാർട്ടിയുടെ ഒരു ഇതുമില്ല, അല്ല അയാൾ ആ ഒരു ഇന്നാരുടെ ആ ഒരു പ്രൊസഷന് ഇയാൾ പോയി. ഞാൻ പറഞ്ഞു അത് സാരമില്ല നോക്കാം, പക്ഷെ നടന്നില്ല, അവർ ട്രാൻസ്ഫർ ചെയ്യണമെന്ന്. ഞാൻ ഉമ്മൻചാണ്ടിയെ കണ്ടു പറഞ്ഞു ഇത് ശരിയാവില്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞു. ഉമ്മൻചാണ്ടി പറഞ്ഞ് അതിന് കുഴപ്പമില്ല. അപ്പോൾ ആരോ ഒരാൾ കൂടെ പറഞ്ഞില്ല അയാൾ ഇടതുപക്ഷത്തിൻ്റെ ആളാണ്. ഉമ്മൻചാണ്ടി പറഞ്ഞ് കുഴപ്പമില്ല, അയാൾ അവിടെ ഇരുന്നുകൊണ്ട് നിങ്ങളെല്ലാം അയാൾ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടു, ഇനി അയാൾ അവിടെ കുറച്ച് നേരം നിൽക്കട്ടെ, അയാൾക്ക് അവിടെ നിൽക്കണത്തോളം കാലം നിൽക്കട്ടെ, അയാൾ അല്ല എവർക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ പ്ലാനിംഗ് ബോർഡിൽ നിന്ന് വേണ്ടാന്നുണ്ടെങ്കിൽ തിരികെ വിട്ടു. അപ്പോൾ അത്രത്തോളം പാർട്ടിക്കാരനായിരുന്നിട്ടും അല്ലെങ്കിൽ പാർട്ടിക്കാർ ഇയാൾക്കെതിരായിട്ട് വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ചെയ്യാത്തതിൻ്റെ ആ ഒരു ഒരു മനസ്സുണ്ടല്ലോ, അത് സാധാരണ ഒരു രാഷ്ട്രീയക്കാരന് വരില്ല. അതാണ് അദ്ദേഹത്തെ മറ്റ് പലരിൽ നിന്നും വ്യത്യസ്തനാക്കിയത്. അവസാനമായി ശ്രീ ജോൺ മുണ്ടക്കെ, ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ ദീർഘകാലം ഉമ്മൻചാണ്ടിയെ അടുത്തറിഞ്ഞ ആളാണ്, വ്യക്തിബന്ധവും ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഈ ഒന്നാം ചരമവാർഷികത്തിൽ അദ്ദേഹത്തെ ഏതാനും വാക്കുകളിൽ വിലയിരുത്തുന്നത്? ഇനി പുസ്തകത്തിൽ പലതും ഉണ്ടാകും, അതൊക്കെ പുസ്തകത്തിൻ്റെ രഹസ്യങ്ങളായിരിക്കട്ടെ. ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉമ്മൻചാണ്ടി എന്ന മനുഷ്യൻ്റെ ആ ഒരു ലാളിത്യം വളരെ, ഈ നേരത്തെ ഈ ടെലിഫോൺ സംഭാഷണം സത്യം പറഞ്ഞാൽ വിജയരാഘവൻ പറഞ്ഞ ആ കോൾ വരുമ്പോൾ ഞാനും അദ്ദേഹത്തിന് അടുത്തിരിപ്പുണ്ട്. അതിന് സമാനമായ ഒരു ചെറിയ സംഭവം പറയുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ ആ ഒരു ലാളിത്യം വ്യക്തമാകും. എനിക്ക് പറ്റിയ ഒരു അബദ്ധമാണ്, ഞാൻ ഒരിക്കലും കോഴിക്കോട്ടു നിന്ന് വന്ന ഒരാൾ, ഒരു പാവപ്പെട്ട മനുഷ്യനെ ഉമ്മൻചാണ്ടി അടുത്ത് ഒരു കാര്യം അദ്ദേഹത്തിനൊന്ന് കാണണം, ഒരു നിവേദനം കൊടുക്കാൻ വേണ്ടി. ഉമ്മൻചാണ്ടി എവിടെയോ ദൂരെ എവിടെയോ പോയിട്ട് രാത്രി 8 മണിക്ക് അവിടെ എത്തുള്ളൂ. ഞാൻ പറഞ്ഞു ക്ലിഫ് ഹൗസിൻ്റെ അവിടെ പോയി നിൽക്കുക, പുറത്ത് പോയി നിൽക്കുക, മുഖ്യമന്ത്രി വരുമ്പോൾ എനിക്ക് ഫോൺ ചെയ്യുക. അപ്പം ഞാൻ അവിടെ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫിനെ വിളിച്ചിട്ട് ഉമ്മൻചാണ്ടിയെ കാണാനുള്ള ഏർപ്പാടെ, കാരണം അവിടെ ഒരു ആൾക്കൂട്ടമുണ്ട്. അദ്ദേഹത്തിന് 9 മണിക്ക് 10-9:30 ട്രെയിനിന് പോകുകയും വേണം. അപ്പം അദ്ദേഹം അവിടെ പോയി നിന്നു. രാത്രി ഒരു 8:30 അദ്ദേഹം വിളിച്ചെന്നെ പറഞ്ഞു ഉമ്മൻചാണ്ടി അവിടെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞാനപ്പം അദ്ദേഹത്തിൻ്റെ ലാൻഡ് ഫോണിലേക്ക് ഞാൻ വിളിച്ചു വിളിക്കുന്നു, ഫോൺ എടുക്കുന്നില്ല. ഒരു തവണ വിളിച്ചു, 2 തവണ വിളിച്ചു, എനിക്ക് ശരിക്കും പറഞ്ഞാൽ ദേഷ്യം വരുന്നുണ്ട്. ഇത് ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഫോൺ എടുക്കുന്നില്ല, അന്നൊക്കെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വിളിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു എന്നുള്ളത് വേറെ കാര്യം, ഇന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ രണ്ടാമത് മൂന്നാമതും വിളിച്ചിട്ട് ഞാനിങ്ങനെ അല്പം ഒരു ഇതിൽ നിൽക്കുമ്പോഴാണ് ഫോൺ എടുക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, എനിക്ക് അവിടുത്തെ പേഴ്സണൽ സ്റ്റാഫിനെയൊക്കെ പരിചയമുണ്ടെന്ന് ചോദിച്ചു, ഇതെന്താണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഫോൺ എടുക്കാൻ പോലും ഒരാളില്ല എന്ന് ചോദിച്ചപ്പം ഇങ്ങോട്ടുള്ള മറുപടി, അയ്യോ ഞാൻ കേട്ടില്ല. അപ്പോൾ ഞാൻ ആ ശബ്ദം തിരിച്ചറിഞ്ഞു, ഉമ്മൻചാണ്ടിയുടെ ശബ്ദമായിരുന്നു. എനിക്ക് അങ്ങ് ഞാനങ്ങ് അയ്യടാനായി പോയി പെട്ടെന്ന്. ഞാൻ പറഞ്ഞു, അയ്യോ ഞാൻ അറിഞ്ഞില്ല അത് പിന്നെ മുഖ്യമന്ത്രിയാണെന്ന് അറിഞ്ഞില്ല. അല്ല അത് സാരമില്ല, ഞാൻ ഇപ്പോൾ 2-3 അടിച്ചപ്പോഴത്തേക്കാണ് ഞാനത് ശ്രദ്ധിച്ചത്, ഞാൻ വേറെ ഒരു കാര്യത്തിൽ ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നു, അതുകൊണ്ട് പറ്റിയതാകട്ടോ എന്നാണ് മറ്റില്ല എന്നെ ആശ്വസിപ്പിക്കുക. അപ്പോൾ അങ്ങനെയുള്ളൊരു ഉമ്മൻചാണ്ടി, അതായത് നേരിട്ട് പേഴ്സണൽ, അപ്പോൾ എന്നിട്ട് എന്നോട് ഇത് പറഞ്ഞു പേഴ്സണൽ സ്റ്റാഫ് അവർ ഊണ് കഴിക്കാൻ പോയത്, അതുകൊണ്ട് എടുക്കാഞ്ഞൊന്നും കൂടി എന്നോട് വിശദീകരിക്കുക. എന്തൊരു ലാളിത്യമാണ് ആ മനുഷ്യൻ്റെ, ഇത്തരത്തിലുള്ള ലാളിത്യം, ഇത്തരത്തിലുള്ള ഒരു വിനയം, ആ ഇതൊന്നും കപട വിനയൊന്നുമല്ല. അദ്ദേഹം വിളിക്കുമ്പോൾ ഞാനെ വിളിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊന്നുമല്ല അദ്ദേഹം പ്രതികരിച്ചത്, ആരോ ഒരാൾ വിളിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പ്രതികരിച്ചതാണ്. അപ്പം അങ്ങനെയുള്ള ഒരു മനുഷ്യൻ, ആ മനുഷ്യനെയാണ്, അല്ലെങ്കിൽ അത്രയേറെ ജനങ്ങളുമായിട്ട് ഇടപഴകിയ സാധാരണക്കാരൻ്റെ കണ്ണീരൊപ്പാൻ ശ്രമിച്ച ഒരു മനുഷ്യനെയാണ് ഇത്ര വലിയ ഒരു ആരോപണത്തിൻ്റെ മുൾമുനയിൽ നിർത്തിയത് എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും സങ്കടകരമായ കാര്യം. അതിന് വേണ്ടിയിട്ട് എൻ്റെ അന്വേഷണത്തിൽ മനസ്സിലാക്കിയ ഒരു സംഗതി, അതിൻ്റെ പിന്നിൽ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ജനനേതാവിനെ ഇമേജ് തകർക്കാതെ ഈ ഭരണമാറ്റം ഉണ്ടാവാൻ സാധ്യമാവില്ല എന്ന് മനസ്സിലാക്കിയ അന്നത്തെ പ്രതിപക്ഷവും, അതിന് കൂട്ടുവന്ന ജയശങ്കർ പറഞ്ഞതുപോലെ ഭരണപക്ഷത്തെ ചില ആളുകളൊക്കെ അതിനകത്ത് കൂട്ടുവന്നിട്ടുണ്ടാവും, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെ ഉള്ള ഒരു നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന് ഇമേജ് തകർക്കാൻ വേണ്ടി ഒരു ആരോപണം കൊണ്ടുവന്നതും. ഇത് ഇത്ര വലിയൊരു ഒരു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശ്രീ ജോണിൻ്റെ പുസ്തകത്തിലുണ്ടാകും. ശ്രീ വിജയരാഘവൻ പറഞ്ഞ KCB കോളിൻ്റെ കാര്യം ഇപ്പോഴത്തെ സാഹചര്യവുമായി താരതമ്യം ചെയ്ത് ഓർത്തുപോയതാണ്. ആ ടെലിഫോണിനെതിരെ കേസെടുക്കുകയും പിറ്റേന്ന് BSNL ഉദ്യോഗസ്ഥൻ ആ റിസീവറുമായി കന്റോൺമെൻറ്റ് പോലീസ് സ്റ്റേഷനിൽ നിൽക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു ചിത്രമാണ് എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത്. അമ്മാതിരി കമൻ്റ് ഒന്നും വേണ്ട എന്ന കാലത്താണല്ലോ നാം ജീവിക്കുന്നത്. ന്യൂസ് അവസാനിക്കുന്നു, ഇനി നേരട്ടെ.